ഹരേ കൃഷ്ണ ഇന്ന് ഡേറ്റ് 19 ജൂലൈ 2021 നമ്മൾക്ക് ആരംഭിക്കാം ഓം ശുക്ലാം പരതരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവ വിഘ്നോപശാന്തയേ ഗതയേ സർവരോഗാണാം വിഷദേ ഭവരോഗിണാം ഹൃദയസർവവിദ്യാനാം ദക്ഷിണാമൂർത്തയെ നമ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത് കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമ ഹരേ നാരായണ നമുക്കിനി പാരായണം ആരംഭിക്കാം ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവദേ വാസുദേവായ ശ്രീഗുരുഭ്യോ നമ ചതുർത്ഥസ്കന്ധ അത സപ്തവിംശതിതമോധ്യായ നാരദ ഉവാച ഇത്ഥം പുരഞ്ജനം സദൃക് വശമാനീയ വിഭ്രമേഹി പുരഞ്ജിനീ മഹാരാജ രേമേ രമയതീ പതിം സ രാജ മഹിഷീം രാജൻ സുസ്നാദാം രുചിരാനനാം കൃതസ്വസ്തേനാം തൃപ്താം അഭ്യനന്ദ ഉപാഗതാം തയോപഗൂഢപരിരദ്ധഗന്ധരോ രഹോനുമന്ത്രൈ അപകൃഷ്ടചേതനാ നകാലരംഹോപുദേ ദുരത്യം ദിവാനിഷേധീ പ്രഭദാ പരിഗ്രഹ ശയാന ഉന്നദ്ധമദോ മഹാമനാ മഹാഹതൽപേ മഹിഷീ ഭുജോപതി താമേവ വീരോ മനുദേ പരം യദ തമോ വിഭൂതോ നിജം പരം ചയത് തയൈവം രമമാണസ്യ കാമകശ്മലചേതസാ ക്ഷണാർദ്ധമിവ രാജേന്ദ്രാ വിധിക്രാന്തം നവം ഭയാ തസ്യാം അജനയത്പുത്രാൻ പുരഞ്ജന്യാം പുരഞ്ജന ശതാന്യേകാദശ വിരാടായുഷോ അർദ്ധമദാദ്യകാത് ദുഹിദ്രോർദശോത്തരശതം പിതൃമാതൃയശസ്കരീ ശീല ഉദാര്യഗുണോപേത പൗരഞ്ജന്യ പ്രജാപദേ സ പഞ്ചാലപതി പുത്രാൻ പിതൃവംശവിവർദ്ധനാൻ ദാരൈ സംയോജയാമാസ ദുഹിദ്രോ സദൃശൈ വരേ പുത്രാണാം ച അഭവൻ പുത്രായൈകൈകസ്യ ശതം ശതം ഏർവൈ പൗരഞ്ജനോ വംശ പഞ്ചാലേഷു സമേധിതാം തേഷു തദ്ദിദ്ധാരേഷു ഗൃഹകോശാനുജീവിഷു നിരൂഢേന മമത്വേന വിശേഷന്നബധ്യതാം ഈജേജകൃതിവിർഘോരൈ ദീക്ഷിത പശുമാരകൈ ദേവാൻ പിതൃൻ ഭൂതപതീ നാനാകാമോ യഥാ ഭവാൻ യുക്തേഷേവം പ്രമത്തസ്യ കുടുംബാസക്തചേതസാം ആസസാദാസ വൈ കാലോ യോ പ്രിയ പ്രിയോഷിതാം ചണ്ഡവേഗ ഇതി ഖ്യാതോ ഗന്ധർവാധിപതിർനൃപ ഗന്ധർവാതസ്യ ബലിനാ ഷഷ്ടുത്തരശതത്രയം ഗന്ധർവ്യതാദൃശീ അസ്യ മൈഥുന്യശ്ച സിതാസിതാ പരിവൃത്യാ വിലുംബന്തി സർവകാമ വിനിർമിതാം തേ ചണ്ഡവേഗാനുചരാ പുരഞ്ജനപുരം യദാ ഹർത്തുമാരേവിരേ തത്ര പ്രത്യഷേത പ്രജാഗരാം സസപ്തവീശതൈരേകോ വിംശത്യാച ശതം സമാഹ പുരഞ്ജനപുരാധ്യക്ഷോ ഗന്ധർവൈ യുയിതേ ബലീം ക്ഷീയമാണേ സുസംബന്ധേയേകസ്മിൻ ബഹുവിർയുത ചിന്താം പരാം ജഗാമാർത്ത സ രാഷ്ട്രപുരബാന്ധവ സ ഏവ പുര്യാ മധുവക് പഞ്ചാലേഷു സ്വപാശദേഹി ഉപനീതം ബലിം ഗൃണ്ണൻ സ്ത്രീജിതോ നാവിദൻ ഭയം കാലസ്യ ദുഹിതാ കാചി ത്രിലോകീം വരമിച്ഛതി പര്യടന്തീ ന ബർഹിഷ്മൻ പ്രത്യനന്ദത കശ്ചന ദൗർഭാഗ്യേനാത്മനോ ലോകേ വിശുദാ ദുർഭഗേതി സാം യാ തുഷ്ടാ രാജർഷയേതു വൃദാധാ പൂരവേ വരം കദാചിദടമാനാ സാ ബ്രഹ്മലോകാൻ മഹിം ഗതം വവ്രേ ബൃഹദ്വ്രതം മാം തു ജാനദീ കാമമോഹിതാം മയി സംരംഭ്യ വിപുലം മദാക്ഷാപം സുദുസ്സഹം സ്ഥാതുമർഹസ്തി നൈകത്ര മദ്യാഞ്ചാ വിമുഖോ മുനേ തതോ വിഹത സങ്കൽപ്പാ കന്യകായ വനേശ്വരം മയോപതിഷ്ടമാസാധ്യ വവ്രേ നാംനാഭയം പതിം ഋഷഭം യവനാനാം ത്വാം വൃണേ വീരേപ്സിതം പതിം സങ്കൽപ്പസ്ത്വയി ഭൂതാനാം കൃത കില നഗരിഷ്യതി ദ്വൗ ഇമൗ അനുശോചന്തി ബാലൗ അസദവഗ്രഹൗ യല്ലോകശാസ്ത്രോപനതം നരാധീന തദിച്ഛതി
अतो भजस्वां भद्रा भजन्ती मे दयां कुरु एतावान् पौरुषो धर्मो यदार्थाननुकम्पते कालकन्योदितवजो निशम्ययवनेश्वर चिकीर्षुर्देवगुह्यं सस्मितं ताम् अभाषत मया निरूपितस्तुभ्यं पतिरात्मसमाधिनां नाभिनन्दति लोकोऽयं त्वाम् अभद्रामसम्मदाम् त्वमव्यक्तगतिर्भुंश्व लोकं कर्म विनिर्मितं याहि मे प्रदनायुक्ता प्रजानाशं प्रणेष्यसि प्रज्वारोऽयं मम भ्राता त्वं च मे भगिनी भव चरामि उपाभ्यां लोकेऽस्मिन्नव्यक्तो भीमसैनिक श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां चतुर्थस्कन्धे पुरञ्जनोपाख्यानि सप्तविंशतितमोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द ഹരേ കൃഷ്ണ. നമുക്ക് തുടങ്ങാം. നമ്മൾ രണ്ട് ദിവസമായിട്ട് പുരഞ്ജനൻ്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുരഞ്ജനൻ അങ്ങനെ പുരഞ്ജനിയായിട്ടുള്ള ആ ഒരു ദാമ്പത്യ ജീവിതത്തിൽ പുരഞ്ജനന് 50 വയസ്സായി എന്ന് പറഞ്ഞു. അതുവരയ്ക്ക് ആ സ്ത്രീവശനായിട്ട് ബുദ്ധിമാനും ധീരനുമായിട്ടുള്ള ആ ജീവാത്മാവായ പുരഞ്ജനൻ പുരഞ്ജനിയുടെ ആ സ്നേഹത്തിൻ്റെയും കാമത്തിൻ്റെയും അധീതനായിട്ട് അങ്ങനെ ജീവിച്ചു പോന്നു എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു മനുഷ്യജീവൻ്റെ, അതൊക്കെ നമ്മളുടെയൊക്കെ എന്താ അവസ്ഥ എന്നുള്ള കാര്യങ്ങളാണ് ഈ 27-ാമത്തെ അധ്യായത്തിൽ പുരഞ്ജനോപാഖ്യാനത്തിൽ വ്യാസഭഗവാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നാരദ മഹർഷി പറഞ്ഞ പ്രാചീന വർഗീസിന് പറഞ്ഞു കൊടുക്കണ ആ കഥയായിട്ടാണല്ലോ നമ്മളത് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പുരഞ്ജനി തൻ്റെ ശൃംഗാര ചേഷ്ടകളാൽ പുരഞ്ജനെ വശത്താക്കിയിട്ട് ഇങ്ങനെ അദ്ദേഹം ഒന്നിച്ച് സുഖമായിട്ട് വാണു എന്ന് പറഞ്ഞ്, അപ്പോൾ ആ അവർ തമ്മിലുള്ള ആ പ്രണയ കലഹങ്ങളൊക്കെ മാറി പുരഞ്ജനി കുളിച്ച് സർവാലങ്കാരഭൂഷിതയായിട്ട് വന്ന് ആ സുന്ദരിയായ പുരഞ്ജനിയെ പുരഞ്ജനൻ സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നുള്ളതൊക്കെയാണ് ആ ഒന്നും രണ്ടും ശ്ലോകത്തിലൊക്കെ അർത്ഥം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാരദൻ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്തം പുരഞ്ജനം സദ്രിഗ് അശമാനീയ വിഭ്രമൈ പുരഞ്ജിനി മഹാരാജാരേ മേരമയതിംപതി സരാജ മഹിഷിം രാജൻ സുസ്നാതാം രുചിന്താനനം കൃതൽസ്വസ്ഥയനാം തൃപ്താം അഭ്യനന്ദതുപാഗതം. ആ വന്നപ്പോൾ എല്ലാം ആ സുന്ദരിയായ പുരഞ്ജിനെ കണ്ടപ്പോൾ പുരഞ്ജന സന്തോഷമായി അവളെ സ്വീകരിച്ചു ഇരുത്തി. പിന്നെ അവളുടെ ആ സരസ സല്ലാപങ്ങളിലും അവളുടെ ആലിംഗനത്തിലൊക്കെ ആ മയങ്ങി കഴിഞ്ഞിട്ടുള്ള പുരഞ്ജനുണ്ടല്ലോ, അരാവും പകലും തിരിച്ചറിയാതെ വളരെ കാലം കഴിഞ്ഞു പോയത് ഓർമ്മിച്ചില്ല എന്നാണ് പറയണത്. ആ 3-ാമത്തെ ആ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തയോപകൂട പരിരബ്ധഗന്ധരോ അഹോനമും അഹോനുമന്ത്രൈരവകൃഷ്ടചേതന ന കാലരം ഹോപബുദേ ദുരധ്യയം ദിവാ നിഷേധി പ്രമതാ പരിഗ്രഹ. അതാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മയങ്ങിയിട്ട് രാവും പകലെന്നറിയാണ്ട് അത് വളരെ കാലം കഴിഞ്ഞ് പോയി എന്ന് ആ ബാക്കി ആ സമയം പോയതല്ല അറിഞ്ഞില്ല എന്നുള്ളതാണ് പറയണത്. അപ്പോൾ പിന്നെന്താണ്ടായിട്ടുണ്ടെങ്കിൽ ആ യൗവനയുക്തനായിട്ടുള്ള ആ വീരനും ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ശ്രേഷ്ഠമായ ശയ്യയിൽ പുരഞ്ജനിയുടെ കൈത്തണ്ടയെ തലേണാക്കിയിട്ട് അത്രയേ കിടക്കുക. അതാ പറഞ്ഞ ശയാന ഉന്നദ്ധ മധോ മഹാമന മഹാർഹതൽപി മഹിഷീഭുജോപതി എന്നാണ് പറയണത്. ആ സ്ത്രീയുടെ ആ കൈ തലേണായിട്ട് ആ സ്ത്രീയോട് രമിച്ചും കൊണ്ട് ഇങ്ങനെ കടന്നു എന്നാണ് പറയണത്. പിന്നെ സദാസമയം അവളെ തന്നെ ചിന്തിച്ച് കൊണ്ടുണ്ടല്ലോ, അത് കഴിഞ്ഞത് കൊണ്ടുണ്ടല്ലോ ആ അജ്ഞാനത്തിൽ മുങ്ങിയിട്ട് ആ തൻ്റെ ആ പരമാർത്ഥ സ്വരൂപത്തെ ചിന്തിക്കാൻ പോലും ചെയ്യാതെ ജീവിച്ചു വന്നു എന്നുള്ളതാണ് പറയണത്. എന്താ തൻ്റെ ജീവിതത്തിൻ്റെ അഭിലാഷം എന്താണ്, ഉദ്ദേശം എന്താണെന്നൊക്കെ അറിയാണ്ട് ആ പുരഞ്ജനിയുടെ കൈത്തണ്ടയിൽ തലയും വെച്ചിട്ട് ആ സ്നേഹത്തോടെ കൂടിയിട്ട് ആ ഭഗവാനൊക്കെ മറന്ന് ആ എന്താ ചെയ്യേണ്ടത് കാര്യങ്ങളൊന്നും നോക്കാണ്ട് ജീവിച്ചു കഴിഞ്ഞു എന്നാണ് പറയണത്. പിന്നെ 5-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആ പുരഞ്ജനിയിൽ ആസക്തനായിട്ട് അവളൊന്നിച്ചിട്ട് പലവിധ വിനോദങ്ങളിലും മുഴുകിയിട്ട് ആ ജീവിച്ച പുരഞ്ജനൻ്റെ ആ യൗവനപ്രായം 1/2 നിമിഷം കൊണ്ട് കഴിഞ്ഞു പോയി എന്നാണ് പറയണത്. അതായത് പെട്ടെന്ന് ആ യൗവനപ്രായമൊക്കെ മാറ്റിയിട്ട് അതാ പറഞ്ഞത് 50 വയസ്സായി, 100 വയസ്സിൻ്റെ പകുതി വയസ്സ് പോയി എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മളെന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മൾ ഈ
ജീവൻ ശരീരത്തെ ഉണ്ടല്ലോ ആത്മാവായിട്ട് അഭിമാനിച്ചത് കൊണ്ടുള്ള സംസാര അനർത്ഥങ്ങളൊക്കെയാണ് ഈ അധ്യായത്തിൽ പറയണത്. അതായത് നമ്മൾ ശരീരത്തിനാണ് ആത്മാവായിട്ട് കാണുന്നത് ജീവൻ. നമ്മളൊക്കെ അതൊക്കെ നമ്മൾക്കുള്ളൊരു ഉള്ളിലൊക്കെയുള്ള കാര്യങ്ങളാണ്. അതായത് ശരീരത്തിനെ നമ്മൾ ഞാനും ദൈവവും ഒന്നല്ല രണ്ടാണ് ചിന്തയാണ്. അത് കാരണം നമ്മളെപ്പോഴും ചെയ്യണത്. അപ്പോൾ ആ ഒരു ചിന്ത നമുക്ക് നമ്മളുടെ മനസ്സിൻ്റെ ഉള്ള ചാഞ്ചല്യം കൊണ്ട് മാത്രമാണ് വരാൻ പോണത്. പിന്നെ ആ സുഖാനുഭവത്തിലുണ്ടല്ലോ, സുഖാനുഭവത്തിൽ ജീവനുണ്ടല്ലോ എപ്പോഴും ഉണ്ടല്ലോ ബുദ്ധിക്ക് വീണ്ടും കീഴടങ്ങിപ്പോയി. അതാ പറഞ്ഞത് രണ്ടാമത് തിരിച്ചു വന്നപ്പോൾ ആ ബുദ്ധി തിരിച്ചു വന്നപ്പോൾ ജീവൻ രണ്ടാമത് ബുദ്ധരെടുത്ത് പോയിട്ട് ആ ബുദ്ധി സ്വതന്ത്രയായിട്ട് എപ്പോഴും ഇരിക്കും ചെയ്യും എന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ ബുദ്ധിക്ക് എപ്പോഴും ഇപ്പം ഭഗവാനെ ഭക്തിയിലൊക്കെ അത് ചെയ്യാണ് ജ്ഞാനം സമ്പാദിക്കിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിക്ക് വെറുതെ പറ്റില്ലല്ലോ. അപ്പോൾ ആ ബുദ്ധിക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധി ഈ കാര്യത്തിനൊക്കെ ബുദ്ധി അങ്ങോട്ട് തിരിഞ്ഞു പോയി എന്നാണ് പറയണത്. അപ്പോൾ ആ സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ടല്ലോ ആ ഭർത്താവ് അവൾക്ക് കീഴടങ്ങുകയും ചെയ്യുന്നതാണ് ലോകത്തിൽ കാണുന്ന പ്രത്യക്ഷമായിട്ടുള്ള ആ ഒരു അനർത്ഥങ്ങളെയാണ് ദൃഷ്ടാന്തമാക്കിക്കൊണ്ടാണ് ഈ അധ്യായങ്ങളിലൊക്കെ പറയണത്. ആ കവി എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വ്യാസഭഗവാൻ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ജീവൻ്റെ ആ ഡിപ്പെൻഡൻസ് ഉണ്ടല്ലോ, അതായത് സ്ത്രീയുടെ മുകളിൽ ഡിപ്പെൻഡൻസി ഉണ്ടല്ലോ, ആ അതിനെയാണ് സ്പഷ്ടമാക്കി എന്ന് അർത്ഥം. നമ്മളിപ്പോൾ അതായത് പുരഞ്ജനൻ്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്ത മാതിരി ആ ജീവൻ ബുദ്ധിയുടെ മുകളിൽ വന്നിട്ട് ആ ബുദ്ധി എന്ത് പറയണോ അത് പ്രകാരം ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബുദ്ധീനെ നമ്മൾ ഈ ചിന്താ വിഷയങ്ങളായിട്ടുള്ള ലൗകിക വിഷയങ്ങളിൽ മുഴുകിയിട്ട് ബുദ്ധി ഉപദേശിച്ചതിനാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവൻ അതിലേക്ക് പോവും. അല്ലാതെ ആ ബുദ്ധി അഥവാ നമ്മൾ നല്ല വഴിക്ക് നയിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഭക്തിമാർഗത്തു കൂടെ വഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജീവന് വേണ്ടിയിട്ട് ബുദ്ധി അതും ഉപദേശിച്ചു കൊടുക്കും, നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കും. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിക്ക് ഭക്തിമാർഗത്തിൽ പോകുമ്പോൾ ബുദ്ധിക്ക് ജ്ഞാനം സമ്പാദിക്കുമ്പോൾ വളരെയധികം അധ്വാനം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തൊടുത്ത് വിട്ടാൽ മതി, അവരെന്നെ നേരെ ജീവൻ തന്നെ നേരെ പൊക്കോളും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഇരിക്കും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ടും മൂന്നും നിലകളൊക്കെ നമ്മളിപ്പോൾ വായിച്ചില്ലേ, അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആധ്യാത്മികമായ തത്വങ്ങളൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുരഞ്ജനെ രമിപ്പിച്ചിട്ടുള്ള ആ രീതിയിൽ ഒക്കെ ലോക രീതിയിലേക്ക് വേണ്ടിയിട്ട് വർണ്ണിച്ചിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അഞ്ചാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ മോക്ഷത്തിനുള്ള ജ്ഞാനഭക്തി സാധനങ്ങളെ സമ്പാദിക്കാനുള്ള ആ യൗവനകാലം വെറുതെ കളഞ്ഞു എന്നർത്ഥം. അപ്പോൾ നമ്മളൊക്കെ 50 വയസ്സായി, നമ്മൾ 50 വയസ്സിൻ്റെ മുകളിലാണ് നമ്മൾ ചിന്തിക്കുക. എന്തെങ്കിലുമൊക്കെ വല്ല രാമായണം വായിക്കാനോ വല്ല നാരായണീയം വായിക്കാനോ ഒക്കെ 50 വയസ്സിൻ്റെ മുകളിലാണ് ചിന്തിക്കുക. അതുവരയ്ക്കൊന്നും പുരഞ്ജനനും അതുമാതിരി നമ്മളേമാതിരി ചിന്തിച്ചില്ല എന്നുള്ളതാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ ഗൃഹത്തിൽ ഇതൊക്കെ ഈ പുരഞ്ജനൻ്റെ കഥയൊക്കെ നമ്മളുടെ കഥയാണ് കേട്ടോ. നമ്മളെങ്ങനെ ഒരു 50 വയസ്സായി ജീവിച്ചു എന്ന് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഈ പുരഞ്ജനം ചെയ്ത അതേ കാര്യം തന്നെയാണ് നമ്മളൊക്കെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പുരഞ്ജനിയായിട്ടുള്ള നമ്മൾ രമിച്ച കാര്യങ്ങളിലും അതുമാതിരി കുട്ടികളായിട്ടുള്ള ആ നാട്ടുകാരായിട്ടും വീട്ടുകാരായിട്ടുള്ള ഇതുണ്ടല്ലോ അവരോടുള്ള സ്നേഹം പങ്കുവയ്ക്കലും എല്ലാം കൂടിയിട്ട് നമ്മൾ ഒരു 50 വയസ്സ് വരെ ജീവൻ ഇങ്ങനെ ജീവിച്ചു പോകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ 6-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ആയുസ് പകുതിയാകുമ്പോണ്ടല്ലോ ഈ 11 ഇന്ദ്രിയങ്ങളുടെ നാനാവൃത്തിയാകുന്നുണ്ടല്ലോ, അതായത് അവർ അത് കൂടുന്നാ പറയണത്. എന്തിനാണെങ്കിൽ ആ 6-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞെങ്കിൽ, തസ്യാം അജനയത് പുത്രാൻ പുരഞ്ജന്യാം പുരഞ്ജന ശതാനി ഏകാദശ വിരാട് ആയുഷോ അർദ്ധം അർദ്ധമത അത്യഗാത്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുസ് ഈ അതിന് താത്വികമായിട്ട് പറയാച്ചിട്ടുണ്ടെങ്കിൽ ആയുസ് പകുതിയാകുമ്പോൾ 11 ഇന്ദ്രിയങ്ങളുടെ അനാവൃത്തിയാകുന്ന ഏകാദശ ശതം പറഞ്ഞ 111 പുത്രന്മാരെ ജനിപ്പിച്ചു എന്നാണ് അത് പറയണത്. ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരഞ്ജനൻ്റെ പത്നി ഉണ്ടല്ലോ, അങ്ങനെ ഇവർ തമ്മിൽ 50 വയസ്സാകുമ്പോഴേക്കും അവർക്ക് 111 പുത്രന്മാരുണ്ടായി എന്ന് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് 50 വയസ്സ് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള അർത്ഥം. അത് നമ്മൾ അത് താത്വികപരമായിട്ട് എടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പകുതി ആയുസ് വരുമ്പോൾ 111 പുത്രന്മാർ ജനിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ. ഇനി അതൊക്കെ ആരോഗ്യിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഇന്ദ്രിയങ്ങളുടെ നാനാവൃത്തികളാണ് ഇത്ര 111 പുത്രന്മാരെ എന്ന് പറയണത്. അതിനുശേഷം 7-ാമത്തെ ശ്ലോകത്തിൽ അതേമാതിരി തന്നെ ആ ദമ്പതിമാർക്ക് അവരുടെ കീർത്തിയെ വളർത്തുന്ന 110 പുത്രിമാരുണ്ടായി എന്നാണ് പറയണത്. ഒരെണ്ണം കൂടുതലാണ്. അപ്പോൾ 111 പുത്രന്മാരും 100 പുത്രിമാരുണ്ടായി എന്നാണ് പറയണത്.
അത് ആ പുത്രിമാരെ കണ്ടല്ലോ, നല്ല സുന്ദരിമാരും തത്സ്വഭാവികളും സൗന്ദര്യവതികളുമായിരുന്നു എന്നാ പറഞ്ഞത്. പിന്നെന്താ വെച്ചാൽ ആ പാഞ്ചാലപതി വെച്ചാൽ പാഞ്ചാലാധിപതിയായിട്ടുള്ള പുരഞ്ജനുണ്ടല്ലോ, ആ പുത്രന്മാരൊക്കെ യൗവനയുക്തരായപ്പോൾ ആയി തീർന്നപ്പോൾ അവരെ കൊണ്ട് അനുരൂപങ്ങളായുള്ള വരും കന്യകമാരെ വിവാഹം ചെയ്യിപ്പിച്ചു കൊടുത്തു എന്നാ പറഞ്ഞത്. അതായത് ഇപ്പോൾ പുത്രന്മാർക്കൊക്കെ കന്യകമാരെ വിവാഹം ചെയ്തു കൊടുത്തു, കന്യകമാർക്കൊക്കെ മക്കൾക്കൊക്കെ പെൺമക്കൾക്കൊക്കെ യോജിച്ച വരന്മാരെ കണ്ടുപിടിച്ച് വിവാഹം ചെയ്തു കൊടുത്തു എന്നാ പറഞ്ഞത്. ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 9-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുരഞ്ജനൻ്റെ പുത്രന്മാർക്കുണ്ടല്ലോ, ഓരോരുത്തർക്കും 100-100 പുത്രന്മാരുണ്ടായി എന്നാ പറയുന്നത്. അങ്ങനെ ആ പാഞ്ചാല വംശം പുത്രപൗത്ര പരമ്പരയിലൂടെ അഭിവൃദ്ധി പ്രാപിച്ചു എന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്താ ഇതൊക്കെ ഇങ്ങനെ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 5-ാറ് ശ്ലോകത്തിൽ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ നമ്മളുടെ വംശ അഭിവൃദ്ധി ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ തന്നെ ഉദാഹരണം എടുത്ത് നോക്കി നോക്കുക, നമ്മളിപ്പോൾ ഒരു 50 വയസ്സാകുമ്പോഴേക്കും നമുക്ക് 4 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ 4 കുട്ടികൾക്ക് ഒരു 2 കുട്ടികളാകുമ്പോൾ തന്നെ അതിൽ 8 കുട്ടികളായില്ലേ, അങ്ങനെ പുരഞ്ജന ഓരോരോ കുട്ടികൾക്ക് 100 കുട്ടികളുണ്ടായിരുന്നു, 100 കുട്ടികൾക്ക് അങ്ങനെ 10-10 കുട്ടികൾ വെച്ചിട്ട് അങ്ങനെ കൂടിയും കൊണ്ട് വന്നു എന്നാണ് പറയണത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വംശാവൃദ്ധിയെ പറ്റിയിട്ടാണ് അത്രേ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് എന്തൊക്കെ വംശങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ, ആൺകുട്ടികളെ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ നാനാവൃത്തികളെയാണ് ആൺകുട്ടികളായിട്ട് 111 പേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് 10 പേർക്ക് 11 പേർക്ക് 10 കുട്ടികളെ വെച്ച് 111 പേരായി. പിന്നെ ബുദ്ധിയുടെ ഗുണങ്ങളായിട്ടുള്ള ഈ അതൊക്കെ ഇന്ദ്രിയങ്ങളുടെ വൃത്തികളാണ് ആൺകുട്ടികളും. ഈ പെൺകുട്ടികൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ 110 കുട്ടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിയുടെ ഗുണങ്ങളായിട്ടുള്ള ഈ ലജ്ജ കരുണ മുതലായ വൃത്തികളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇത്ര 110 പെൺകുട്ടികളെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത്. ആ ജീവനായിട്ടുള്ള പിതാവിനും ബുദ്ധിയാകുന്ന മാതാവിനുമുള്ള ആ യോഗ്യതയുണ്ടല്ലോ ഈ വൃത്തികളൊക്കെ പ്രസിദ്ധപ്പെടുത്തി എന്നാണ് പറയുന്നത്. അവരൊക്കെയാണ് വംശങ്ങളെ വർദ്ധിപ്പിച്ചു എന്നുള്ളത് മാത്രമേ നമ്മൾ താത്വികപരമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മക്കളെയൊക്കെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞത് അതാ കഥാപുഷ്ടി വരുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ പുത്രന്മാരൊക്കെ 1000 100-100 പുത്രന്മാരെ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ 1000 കുട്ടികൾ പുരഞ്ജനുണ്ടായി എന്നാണ് പറഞ്ഞത്. ആ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ നടത്തുന്ന പുണ്യപാപങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വീണ്ടും വീണ്ടും ജനന മരണങ്ങളൊക്കെ ഉണ്ടല്ലോ ജീവൻ വശം കെടുത്തി വംശം വർദ്ധിപ്പിക്കുക ചെയ്യണത്. അത് പറഞ്ഞാൽ നമ്മളിങ്ങനെ കുട്ടികളൊക്കെ കൂട്ടി ആ വംശം വർദ്ധിപ്പിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ജന്മങ്ങൾ കൂട്ടി 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 വരുന്നതിനാണ് നമ്മളെ വംശം വർദ്ധിപ്പിക്കണു, ജീവൻ്റെ വംശങ്ങൾ വർദ്ധിപ്പിക്കണു എന്ന് പറയേണ്ട അർത്ഥം. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുരന്ന അതിനുശേഷം ആ 10-ഉം 11-ഉം ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തേഷു തദ്രി കഥാഹാരേഷു ഹൃഷ ഗൃഹകേശാനുജീവിഷു നിരൂഢേന മമത്വേന വിഷയേഷ്വനുവദ്യതാം ഈജേ ച കൃതുഭിർഘോരെ ദീക്ഷിത പശുമാരകൈ ദേവാൻ പിതൃൻ പ്രതി ഭൂതപതിൻ നാനാകാമോ യഥാ ഭവാൻ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പുരഞ്ജന പുത്രന്മാർക്കുണ്ടല്ലോ ഓരോരുത്തർക്കും 100-100 പുത്രന്മാരുണ്ടായി എന്ന് പറഞ്ഞു, അവർ പാഞ്ചാലദേശം അഭിവൃദ്ധി പ്രാപിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, അവരിൽ അവരുടെ ബന്ധുക്കളിലുണ്ടല്ലോ കൊട്ടാരം അതുമായി ഭണ്ഡാരം സേവകന്മാർ മുതലായവരിലുണ്ടല്ലോ, പുരഞ്ജനന് ഉറച്ച മമത വന്നു എന്നാണ് പറയണത്. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ പുരഞ്ജനൻ നാരദമഹർഷി പറയുകയാണ് ഹേ പ്രാചീന ബർഹിസ്തേ, പുരഞ്ജനനുണ്ടല്ലോ അങ്ങേപോലെ പലവിധ ആഗ്രഹങ്ങളോട് കൂടിയ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ ഹിംസാചരങ്ങൾ ഹിംസാപരങ്ങളായിട്ടും ഘോരങ്ങളായിട്ടുള്ള പല പല യാഗങ്ങളും ചെയ്തു കൂട്ടി എന്നാണ് പറയണത്. അതായതുണ്ടെങ്കിൽ അത് പ്രാചീന വർഗീസും അങ്ങനെയാണല്ലോ കുറേ യാഗങ്ങളൊക്കെ കർമ്മകാണ്ഡത്തിൽ കൂടെ കുറേ യാഗങ്ങളൊക്കെ ചെയ്തില്ലേ, അതേമാതിരി പുരഞ്ജനം കുറേ ആ ഇത് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ടും ആ ഭാര്യ ധനാദികൾക്കൊക്കെ വേണ്ടിയിട്ട് കുറേ യാഗങ്ങളൊക്കെ നടത്തി എന്നാണ് പറയണത്. അതായത് ഈ ആത്മീയ കാര്യങ്ങളെ വിസ്മരിച്ചതിനും ആ കുടുംബ പരിപാലനത്തിനുണ്ടല്ലോ ആസക്തനുമായി ചേർന്ന് ജീവിച്ചിരുന്ന പുരഞ്ജനുണ്ടല്ലോ ആ വാർദ്ധക്യം വന്നു ചേർന്നു എന്നുള്ളതാണ് ആ 12-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ആസസാദ സവൈകാലോ യോ യോ അപ്രിയ പ്രിയയോഷിത, നമുക്കൊന്നും ഇഷ്ടപ്പെടാത്തൊരു എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർദ്ധക്യം വന്നു ചേർന്നു എന്നുള്ളതാണ് 12-ാമത്തെ. പിന്നെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചണ്ടവേഗ ഇതിഖ്യാതു ഗന്ധർവാധിപതിർ നൃഭ ഗന്ധർവസ്തസ്യ ബലിന ഷഷ്ടുത്തര സദസ്ത്രയം. എന്താ അതിനർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ, അക്കാലത്തുണ്ടല്ലോ ചണ്ടവേഗൻ എന്നൊരു ഗന്ധർവരാജാവ് പുരഞ്ജനോട് യുദ്ധത്തിന് വന്നു എന്നാണ് പറഞ്ഞത്. പുരഞ്ജൻ്റെ കൊട്ടാരത്തിലേക്ക് യുദ്ധത്തിന് വന്നു എന്നാണ് പറയണത്.
എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സൈന്യങ്ങളായിട്ടുണ്ടല്ലോ 360 ഗന്ധർവന്മാരുണ്ടായിരുന്നു എന്നാണ് പറയണത്. അതുമാതിരി 360 ഗന്ധസ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. പിന്നെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലോ ആ ഗന്ധർവന്മാരുണ്ടല്ലോ എല്ലാവരും വെളുത്ത നിറത്തോട് കൂടിയവരായിരുന്നു. ആ ഗന്ധർവ സ്ത്രീകളുണ്ടല്ലോ അതിൽ 150 പേര് വെളുത്തവരും 150 പേര് കറുത്തവരുണ്ടായിരുന്നു എന്ന് പറയണത്. പിന്നെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗന്ധർവന്മാരും ഗന്ധർവ സ്ത്രീകളുണ്ടല്ലോ മാറി മാറിയിട്ട് പുരഞ്ജനൻ്റെ കൊട്ടാരത്തെ ആക്രമിച്ചു എന്നാണ് പറയണത്. ഇങ്ങനെയൊക്കെ ആക്രമിച്ചിട്ടുണ്ടല്ലോ ആ 5 തലയിലോട് കൂടിയിട്ടുള്ള പ്രജാകർ എന്നുള്ള സർപ്പമുണ്ടല്ലോ ഒറ്റയ്ക്ക് ആ ഗന്ധർവ സൈന്യങ്ങളൊക്കെ തടുത്ത് യുദ്ധം ചെയ്തു എന്നാണ് പറയണത്. അങ്ങനെ 100 സംവത്സരം ഗന്ധർവന്മാരോടും ആ ഗന്ധർവ സ്ത്രീകളോടും എതിർത്ത് നിന്നതിനുണ്ടല്ലോ ആ സർപ്പം അവിടെ തളർന്നു പോയി എന്നാണ് പറയണത്. അതാണ് കഥാവശത്തിലായിട്ട് പറയണത്. അത് നമ്മൾ അത് കുറച്ചും കൂടി നമ്മൾ അത് താത്വികപരമായിട്ട് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ പറയേണ്ടതില്ല പുരഞ്ജനും പ്രാചീന പർഹീസനെമാരി കുറേ കാലം യാഗം നടത്തി ദേവന്മാരെയും പിതൃക്കളെയൊക്കെ ആരാധിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ. അതിനുശേഷം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലകന്യക എന്ന് പറഞ്ഞിട്ടുള്ള വാർദ്ധക്യം വാർദ്ധക്യത്തിൻ്റെ വാർദ്ധക്യം പിടിപെട്ടു എന്ന് പറഞ്ഞില്ലേ. ആ കാലകന്യക എന്ന് പറഞ്ഞിട്ടുള്ളതാണ് വാർദ്ധക്യം എന്ന് പറയണത്. അത് പിടിപെട്ടത് ജീവനെ ചരാനര ബാധിച്ചു തുടങ്ങി 50 വയസ്സ് കഴിയുമ്പോഴേക്കും ഓരോരുത്തരെ പറഞ്ഞില്ലേ കാലുമുട്ടുവേദന ഈ തലയിൽ നരച്ച മുടിയൊക്കെ വരികയായി ആ ജീവന് ജരാനര ബാധിച്ചു തുടങ്ങി എന്നാണ് ആ അർത്ഥം. അതായത് വാർദ്ധക്യം വന്നു ചേർന്നു കാലകന്യക പിടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാർദ്ധക്യാവസ്ഥ വന്നിട്ട് ആർക്ക് പെട്ടു പുരഞ്ജനെ പെട്ടു എന്നുള്ളതാണ് ആ അർത്ഥം. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ രാജാവിനുണ്ടല്ലോ ആ ചണ്ടവേഗനുണ്ട് ദിവസം ആക്രമിച്ചു എന്ന് പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ രാജാവിനെ വന്നിട്ട് ഇത് ആയുസ് ഇങ്ങനെ കുറഞ്ഞും കൊണ്ട് വന്നുകൊണ്ടിരുന്നു എന്നാണ് പറയണത്. അതാണ് രാജാവിന് ചണ്ടവേഗൻ എന്ന് പറഞ്ഞാൽ ആയുസ് എന്ന അർത്ഥമുള്ളൂ. അതുമാതിരി രാജാവിനെ പുരഞ്ജനെ ദിവസവും ആക്രമിച്ചു എന്ന് പറഞ്ഞത് ഓരോ ദിവസം കൂടുന്തോറും ആ ആയുസ് ഇങ്ങനെ കുറഞ്ഞു കൊണ്ട് വരികയാണ്. അതാണ് ആയുസിനെയാണ് ആക്രമിച്ചു കൊണ്ടിരുന്നതെന്നാണ് പറയണത്. അപ്പോൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ദിവസം ആയുസ് കുറഞ്ഞു എന്ന് പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 360 ഗന്ധർവന്മാരുണ്ടായി എന്ന് പറഞ്ഞു അവരും ചണ്ടവേദനം കൂടിയിട്ട് അത്ര ആക്രമിച്ചെന്ന് പറഞ്ഞു. എന്താ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ ഗന്ധർവന്മാർക്കുണ്ടല്ലോ അവരെ 360 ഈ പക 360 ഗന്ധർവന്മാരാണത്രേ അവർ ആക്രമിച്ചു പോയത്. അതുമാതിരി 180 സ്ത്രീകളെന്നൊക്കെ പറഞ്ഞില്ലേ 360 ആകെ 360 ഗന്ധർവ സ്ത്രീകളുണ്ട്. അതിൽ 150 പേര് ശുക്ലപക്ഷ രാത്രികളിലെ വെളുത്തവരായിട്ടും കൃഷ്ണപക്ഷ രാത്രികളിൽ തന്നെ കറുത്ത ഗന്ധർവ സ്ത്രീകളായിട്ടാണ് ഇത്രയും കൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഈ 360 ദിവസത്തിലുണ്ടാവില്ലേ ശുക്ലപക്ഷവും അതുമാതിരി വെളുത്തപക്ഷവും അതുമാതിരി കറുത്തപക്ഷം എന്നില്ലേ അതൊക്കെയാണ് അവർ ഗന്ധർവ സ്ത്രീകളായിട്ട് ഉപമിച്ചിരിക്കുന്നത്. ഇവരുണ്ടല്ലോ ആ രാജാവിൻ്റെ വയസ്സിനെ ക്ഷയിപ്പിച്ചുകൊണ്ട് രാജധാനിയെ അപഹരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ശരീരം എന്ന് പറഞ്ഞിട്ടുള്ള രാജധാനി ഉണ്ടല്ലോ നമ്മൾ ജീവൻ്റെ ആ ജീവൻ ഇങ്ങനെ ഓരോരോ കേടുപാടുകളൊക്കെ വന്നു തുടങ്ങി എന്ന് പറയുന്ന അസുഖങ്ങളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെയാണ് ഇത്രേ ഈ 360 ഒരു വർഷത്തിന് 360 ദിവസമ്പോഴല്ലേ നമ്മളൊരു പിറന്നാൾ ആഘോഷിക്കുക നമുക്കൊരു വയസ്സ് കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഈ ചണ്ടവേഗൻ എന്ന് പറഞ്ഞാൽ 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ദിവസേന ഓരോന്ന് ആക്രമിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയണത് ഓരോരോ മണിക്കൂറും ഓരോരോ ദിവസങ്ങളും അങ്ങനെയുള്ള 360 ദിവസങ്ങൾ എന്ന് പറഞ്ഞതിൻ്റെ ഗന്ധർവൻ ആക്രമിച്ചു എന്ന് പറഞ്ഞത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് 360 പകലാണ് ഇവർ വന്നിട്ടുള്ളത് ആര് ഗന്ധർവൻ ആണുങ്ങളായിട്ടുള്ള ഗന്ധർവന്മാരുണ്ടല്ലോ അത് പകൽ സമയത്തെയാണ് പറയണത്. രാത്രി വെളുത്തപക്ഷമുണ്ട് കറുത്തപക്ഷമായിട്ടുള്ളതിൽ 180 × 2 അതായത് രണ്ട് ഗ്രൂപ്പായിട്ടാണ് ഇതിൽ ഗന്ധർവ സ്ത്രീകളുണ്ടായിരുന്നത്. ഒന്ന് ശുക്ലപക്ഷത്തിലുള്ളതും ഒന്ന് കറുത്ത പക്ഷത്തിലുള്ളതും കൃഷ്ണപക്ഷത്തിലുള്ള ആ 360 പേര് സ്ത്രീകളായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ അറിഞ്ഞ് പറഞ്ഞില്ലേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ 360 പകലും കഴിച്ചു കൂട്ടി 360 രാത്രിയും കഴിച്ചു കൂട്ടി ചുരുക്കം പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആയുസ്സുകൾ ഇങ്ങനെ ഓരോ ദിവസമായിട്ട് കുറഞ്ഞു കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറയുകയുണ്ടായി ആ പ്രജാകരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ സർപ്പത്തിന് ബലം കുറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാണൻ നമ്മുടെ പ്രാണനൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ദിനരാത്രങ്ങൾ ഇങ്ങനെ കഴിഞ്ഞിട്ട് രാജധാനി ഇങ്ങനെ അപഹരിച്ചു നമ്മുടെ ശരീരത്തിനെ ഇങ്ങനെ ഇവർ ഗന്ധർവനെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ ആ പ്രജാ നമ്മുടെ ഉള്ളിലെ പ്രാണനുണ്ടല്ലോ ആ പ്രാണനെങ്ങനെ ആ അവർക്ക് പ്രാണന് വിഷമം വന്നു തുടങ്ങി എന്ന് പറയണത്. ഓരോ അസുഖങ്ങളൊക്കെ വരുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പ്രാണന് ഏങ്ങി ഒരിക്കൊക്കെ ചെയ്യില്ലേ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി എന്നാണ് പറഞ്ഞത്. അതായത് 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഓരോരോ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നാണ് പറയണത്.
അപ്പോൾ ഇതെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 16-16 ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ സപ്തഭി ശതൈരേകോ വിംശത്യാച ശതം സമ പുരഞ്ജന പുരാധ്യക്ഷോ ഗന്ധർവ്യുതൈ ബലി എന്ന് പറഞ്ഞിട്ടുള്ള ആ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 16-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറയേണ്ട അതിലേ ആ 100 സംവത്സരം ഗന്ധർവന്മാരോടും ഗന്ധർവ സ്ത്രീകളും എതിർത്തപ്പോൾ ആ സർപ്പം തളർന്നു പോയി എന്ന് പറഞ്ഞ അർത്ഥത്തിണ്ടെങ്കിൽ ഒരു മനുഷ്യായുസ് 100 വയസ്സ് വരെ പറയണത് ആ 100 വയസ്സ് വരെ ഇങ്ങനെ ഈ നമുക്ക് ഈ ഗന്ധർവന്മാരോട് യുദ്ധം ചെയ്തിട്ട് ജീവനാകുന്ന പ്രാണനാകുന്ന സർപ്പം ക്ഷീണിച്ചു തുടങ്ങി എന്നാണ് പറയണത്. അതായത് ഓരോ അസുഖങ്ങളൊക്കെ വന്നപ്പോഴേ പ്രാണം ക്ഷയിച്ചു തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ അർത്ഥം മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാണനുണ്ടല്ലോ ഏകനായിട്ട് ഈ 360 × 2 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗന്ധർവ സ്ത്രീകളും ഗന്ധർവന്മാരും ഉണ്ടല്ലോ രണ്ടും ഉണ്ടല്ലോ. അപ്പോൾ 720 പേരോട് കൂടി യുദ്ധം ചെയ്തപ്പോൾ ജീവൻ്റെ ആ സഹായിയായിട്ടുള്ള ആ പ്രാണനുണ്ടല്ലോ വളരെയധികം ബലം കുറഞ്ഞു എന്നാണ് പറയണത്. അത് ഓർത്തിട്ട് ആ ജീവൻ വിഷമിച്ചു എന്നാണ് പറയണത്. അപ്പം നമ്മളൊക്കെ എങ്ങനെ ഈ ചണ്ടവേഗന്മാരൊക്കെ ഒരു അസുഖങ്ങളെന്നൊക്കെ പറഞ്ഞെങ്കിൽ നമുക്കിങ്ങനെ വരുന്ന ഓരോ ജ്വരം വരുമ്പോഴും അതുമായി പനി വരുമ്പോഴും വല്ല മൂക്കടപ്പൊക്കെ വരുമ്പോഴുണ്ടല്ലോ അതൊക്കെയാണ് ഇത്രയും ഗന്ധർവന്മാരായിട്ടാണ് നമ്മൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആക്രമിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ഓരോ കണ്ണിന് കാഴ്ചയില്ലായ്മ ആവുക, നടുവേദന ആവുക, കാലുവേദന ആവുക, കൈവേദന ആവുക, ചെവി കേൾക്കാണ്ട് ആവുക, ഇതൊക്കെ ചണ്ടവേഗന്മാരുടെ ആ ചണ്ടവേഗൻ്റെയും ഗന്ധർവന്മാരുടെ ആക്രമങ്ങളത്രേ. അങ്ങനെ ഇതൊക്കെ ആരൊക്കെ അഫക്റ്റ് ആവണത്? നമുക്ക് എന്ത് അസുഖം വന്നിട്ടുണ്ടെങ്കിലും പ്രാണനല്ലേ അഫക്റ്റ് ആവണത്. ആ പ്രാണനാണ് സർപ്പം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ പ്രാണന് ഇതൊക്കെ കൊണ്ടിട്ട് ആകെ വയ്യാണ്ട് ഈ എന്നാണ് പറയണത്. അപ്പോൾ എന്താ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഈ ഗന്ധർവന്മാരും ഗന്ധർവ സ്ത്രീകളിലും ആക്രമിച്ചിട്ട് ആ പ്രാണന് ആകെ കഷ്ടമായി പോയി എന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ അവസ്ഥ തന്നെയാണ് കേട്ടോ ഇതൊക്കെ വർണ്ണിക്കണത്. പുരഞ്ജനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുക നമ്മളെ ജീവനം എന്ന് പറയുണ്ടായി, ആ ശരീരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊട്ടാരം എന്ന് പറയുണ്ടായി, അതുമാതിരി പുരഞ്ജനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധി എന്ന് പറയുണ്ടായി. അപ്പോൾ ഈ നമ്മുടെ ശരീരമാകുന്ന കൊട്ടാരത്തിനെ ഗന്ധർവന്മാരാകുന്ന അസുഖങ്ങളോ ഓരോന്ന് വന്നിട്ട് നമ്മളെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രാണന്, അതായത് പ്രാണന് വയ്യ, പ്രാണന് ശ്വാസം മുട്ടലൊക്കെ തുടങ്ങി എന്നാണ് പറയണത്. അതിനുള്ള ഇനി ഇവിടുന്നാണ് പറഞ്ഞു വരുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രാണൻ തളർന്നു പോയിട്ടെങ്കിൽ എന്താണ്ടാവുക? ഈ ജീവനും തളർന്നു പോവില്ലേ? ജീവനാകെ വിഷമാവില്ലേ? ജീവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടപ്പോൾ ഉണ്ടല്ലോ പുരഞ്ജനൻ ബന്ധുക്കളോടും പരിവാരങ്ങളൊക്കെ ഒരു വിഷണ്ണനായിട്ട് തോന്നുന്നു എന്ന് പറയുന്നത്. അപ്പോഴും നമ്മളൊക്കെ ഒരു 70 വയസ്സാകുമ്പോഴേക്കും നമ്മളെന്താ വിചാരിക്കുക? ഇങ്ങനെ കുട്ടികളൊക്കെ ഞാനില്ലെങ്കിൽ കുട്ടികളൊക്കെ എന്തോ ഭക്ഷണം കഴിക്കുക, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്താണ്ടാവുക എന്നറിയില്ല. കുട്ടികളൊക്കെ ആണെങ്കിൽ വലുതായിട്ടും ഇല്ല, കുട്ടികളെ കുട്ടികളായിട്ടുണ്ടാവട്ടോ അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ഈ സ്വന്തം കൊട്ടാരത്തിൽ ഇങ്ങനെ മധുപാനം ചെയ്തിട്ടും ഭാര്യയ്ക്കും കുട്ടികൾക്കൊക്കെ വശകനായിട്ടുണ്ടല്ലോ സേവകന്മാർ കൊണ്ടുവരണ ആ സുഖപദാർത്ഥങ്ങൾ ഇങ്ങനെ അനുഭവിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹം ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ശത്രുവിൻ്റെ ആക്രമണം പ്രതീക്ഷിച്ചില്ല എന്നാണ് പറയുന്നത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്, ആ 18-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. സ ഏവപുര്യാം മധുബക് പഞ്ചാലേഷു സ്വസ്വപാർശ്വതൈ ഉപനീതബലിം ഗൃഹണൻ സ്ത്രീജിതോ നാവിദദ് ഭയം. അങ്ങനത്തെ ഒരു ആക്രമണം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ആര് പറയണത്? ഈ കുരഞ്ജനെ എഴുന്നിരുന്ന് വിചാരിക്കുകയാണേ. അപ്പം നമ്മളത് കുറച്ച് ഇതായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ വയസ്സാം കാലത്തുണ്ടല്ലോ, 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് അങ്ങനെയൊക്കെ ഓരോ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉയർന്ന് പഴിച്ചുകൊണ്ടിരിക്കും. അപ്പോഴും നമ്മളുടെ ചിന്ത എന്താ ഉണ്ടാവുക? ആ 70 വയസ്സൊക്കെ 75 വയസ്സാകുമ്പോഴേക്കുണ്ടല്ലോ ആ മക്കളെ കുറിച്ചിട്ടുള്ള ആദികൾ മരിച്ചു പോകാനുള്ള മരണഭയം അയോ കാര്യങ്ങളൊക്കെ നമ്മളുടെ കൂടെ വരുന്നുള്ളതൊക്കെയാണ് ഇനി ഇവിടുന്നുള്ള കുറച്ച് ശ്ലോകങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാലൻ്റെ ഒരു മകളുണ്ടായിരുന്നു ഇത്രേ, ആ കാലകന്യക എന്ന് പറഞ്ഞില്ലേ, കാലൻ്റെ മകളായിട്ട് കന്യക ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അവൾ 3 ലോകങ്ങളിലും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അന്വേഷിച്ചിട്ടുണ്ടല്ലോ, അവളെ ഭരിക്കാൻ ആരും തയ്യാറായില്ല എന്നുള്ളതാണ് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. അതായതുണ്ടെങ്കിൽ കാലസ്യ ദുഹിത കാജിത് ത്രിലോകിയും പരമിച്ചതി പര്യടന്തി ഞാൻ ബഹിഷ്മിൻ പ്രത്യനന്ദത കശ്ചന. എന്താണെന്നുണ്ടെങ്കിൽ അവളിങ്ങനെ നടന്നുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്, ആ കല്യാണം കഴിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരുന്നു എന്നാണ് പറയണത്. അതായത് നമ്മുടെ ഈ കാലകന്യ കണ്ട് ശരീരത്തിൽ നിന്ന് വാർദ്ധക്യം എന്ന് പറഞ്ഞ കാലകന്യ ഉണ്ടല്ലോ, അത് ജല ബാധിക്കാത്തതിനാലുണ്ടല്ലോ, അവളെന്നെ ആരും സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ അവൾ വന്ന് കാലകന്യക വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജല വന്നു എന്ന അർത്ഥം. അങ്ങനെ
കാലകന്യ ഈ ജര നമ്മൾ നമുക്കൊക്കെ വെളുത്തു നിറങ്ങളിൽ നമ്മുടെ തലയിലൊക്കെ വരുന്നുണ്ടല്ലോ. നമ്മൾ അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഡൈയൊക്കെ തേച്ചിട്ടൊക്കെ മിനിക്കൊക്കെ വെച്ചൊക്കെ ചെയ്യും. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ആ കാലകന്യക 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ നമ്മളെ ചുറ്റും ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കത്രേ. 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് കാലകന്യകനെ നമ്മളാരെങ്കിലും തയ്യാറാവുമോ? അപ്പോൾ ഈ കാലകന്യക ഞാൻ നടന്ന് നടന്നിട്ട് പറഞ്ഞതിൻ്റെ കാരണം ഉണ്ടായി എന്നുള്ളൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആരെ? നാരദ മഹർഷി പ്രാചീന പർഹിസിനെ പറഞ്ഞു കൊടുക്കുകയാണ്. അതുണ്ടെങ്കിൽ ഈ കാലകന്യയുടെ പേരെന്താച്ചിട്ടുണ്ടെങ്കിൽ ദുർഭഗ എന്നായിരുന്നു അത്ര ഉണ്ടായിരുന്നത്. അതാണ് ദൗർഭാഗ്യൻ ആത്മനോ ലോകെ വിശ്രുത ദുർഭഗേ ദിസ യാ തുഷ്ട അജർഷയേതു വൃഥ അതാത് പൂരവേവരം. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിർഭാഗ്യവതി ആയതിനാലുണ്ടല്ലോ അവരുടെ പേര് ദുർഭഗ എന്നായിരുന്നു എന്നാ പറഞ്ഞത്. അതിൽ പുരു എന്ന ആ നമ്മൾ പണ്ടൊരു പുരു പുരുവംശത്തിൽ പുരു പറഞ്ഞിട്ടുള്ള ഒരു രാജാവ് പണ്ടൊരിക്കൽ അവളെ സ്വീകരിച്ചു എന്നുള്ള ആ കഥയൊക്കെ നമുക്ക് അതൊക്കെ കണ്ടിടാൻ വരുന്നുണ്ട്. പുരുവംശത്തിലെ കഥകളൊക്കെ വരുന്നുണ്ട്. അച്ഛൻ്റെ ആയസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ പുരു തൻ്റെ യൗവനം മാറ്റിയിട്ട് ജരേനെ സ്വീകരിച്ച കഥകളൊക്കെ ഉണ്ടല്ലോ. അതാണ് ആ പറഞ്ഞത്. അപ്പോൾ ദൗർഭാഗ്യ യാതുഷ്ട രജർഷയ അതത് വൃഥ അതാത് പൂരവേ വരം. പുരുരാജാവിനെ മാത്രമേ അത്രേ ആ ജര വരിച്ചിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അവളെ ആരും സ്വീകരിക്കാൻ തയ്യാറില്ല. അപ്പം നമ്മളൊന്നിപ്പോൾ ജരനെ ഇപ്പം നാളെ നമുക്കിപ്പോൾ ആയുസിന് ജരനര വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? നമ്മളെ സ്വീകരിക്കില്ല, അവളെ സ്വീകരിക്കില്ലല്ലോ, തള്ളി പറയില്ലല്ലോ. ഏ നമ്മളെന്താ ചെയ്യുക? ജരനെ മാറ്റാൻ വേണ്ടിയിട്ട് അവൾ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക? നേരെ പോയിട്ട് ഒരു ഗോദ്രജിൻ്റെ ഒരു തലയിൽ ഇരിക്കുന്ന സ്ഥാനം തെച്ചിട്ട് അവൾ വരുമ്പോഴേക്കും നമ്മൾ കുട്ടത്തനായിട്ടൊക്കെ ഇരിക്കും. നമ്മളങ്ങനെ 50 വയസ്സുണ്ടെങ്കിൽ അത് ഡൈയൊക്കെ ചെയ്യാൻ തുടങ്ങും. ചെയ്യാൻ തുടങ്ങുമ്പോൾ അവളെ അന്വേഷിച്ച് വരനെ അന്വേഷിച്ച് വരുമ്പോൾ ഇയാൾക്ക് നരച്ചിട്ടൊന്നുമില്ല, വെളുത്ത മുടിയൊന്നുമില്ല എന്ന് കിടക്കട്ടെ, ഇയാളെ വേണ്ട, വേറെ പിടിക്കുക എന്നുള്ളതല്ലേ ആ ലെവലിലാണ് ഇത്രയും. ഇങ്ങനെ ഇവളിങ്ങനെ ലോകത്തിലങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിലുണ്ടല്ലോ ആ പുരുരാജാവ് ഉണ്ടല്ലോ. അവൾക്ക് ഇങ്ങനെ കൊടുത്തതിന് ശേഷം അവൾക്കിങ്ങനെ അവളെ വിവാഹം കഴിച്ചപ്പോൾ അവൾ തിരിച്ചെന്താ അവൾ കൊടുത്തറിയോ? പുരുവിനെ രാജ്യം വാങ്ങിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. അതല്ലേ പുരുവിനാണല്ലോ അവസാനം അഞ്ച് മക്കളുടെ അവസാനത്തെ പുരുവിനാണല്ലോ അച്ഛനിങ്ങനെ വാർദ്ധക്യം കൊടുത്തപ്പോൾ അവസാനം അച്ഛൻ രാജ്യം അച്ഛനെല്ലാം വേണ്ടെന്ന് വെച്ചപ്പോൾ രാജ്യം തിരിച്ചു കൊടുത്തില്ലേ? അപ്പോൾ അവളതിനെ ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് ചക്രവർത്തി പദം കൊടുക്കും എന്നുള്ളതാണ് ഈ കാലകന്യക. അപ്പോൾ നമ്മളൊക്കെ ഈ ജര വരുമ്പോൾ ഉണ്ടല്ലോ അതൊക്കെ സ്വീകരിച്ച് അവളെ കൊണ്ട് സ്വീകരിച്ച എന്തുണ്ടാവുക? നമുക്ക് ചക്രവർത്തി ആയിട്ടിരിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. അതൊക്കെ കഥയിലുള്ള ഒരു പറച്ചിൽ മാത്രമേ ഉള്ളൂ. എന്നെങ്കിൽ ജരാനരകളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയണത്. അപ്പോൾ നാരദൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരദനുണ്ടല്ലോ ഇങ്ങനെ ഒരു ദിവസം അവളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നാരദൻ പറയുകയാണ് പ്രാചീന വർഗീസേ അവൾ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു എന്നാണ് പറയണത്. എന്നോട് വന്നിട്ട് വിവാഹ അഭ്യർത്ഥന നടത്തി ഈ കാലകന്യക എന്ന് പറഞ്ഞിട്ടുള്ള ദുർഭഗ എന്ന് പറഞ്ഞിട്ടുള്ള കാലകന്യകയെ എന്നി വന്നിട്ട് നടത്തി വിവാഹാലോചനയൊക്കെ നടത്തി. അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഥാചിത്ത് അഡമാനാസ ബ്രഹ്മലോകാൻ മഹീൻഗതം ഭവ്രീ ബൃഹദ്വൃതം മാം തു ജാനേതി കാമമോഹിത. എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമാതിരി പിന്നെ മൈ സംരഭ്യ വിപുലാം അതാച്ഛാപം സുദുസ്സഹം സ്ഥാതുമർഹസിരൈകത്ര മതയാഞ്ച വിമുഖോ മുനേ. എന്താ അവള് പറഞ്ഞുവെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നാരദനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഹേ നാരദ മഹർഷി, ഞാൻ അങ്ങേക്ക് എനിക്ക് അങ്ങേ ഇഷ്ടമാണ്, അങ്ങേ വിവാഹം കഴിക്കണം. അപ്പോൾ ഒരിക്കൽ നാരദ മഹർഷി ഇങ്ങനെ ഭൂമിയിലേക്ക് വന്നപ്പോഴാണ് അത്ര ഇങ്ങനെ ജര വന്നിട്ട് നാരദനെ സമീപിച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ അവളൊക്കെ നന്നായിട്ട് അറിയാം ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം, എന്നിട്ടും അവളെന്നെ വരിക്കാൻ വേണ്ടി വന്നു പ്രാചീന മഹർഷി എന്നാ പറയണത്. ആര്? നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണേ, അപ്പോൾ ഞാൻ അതിന് വഴങ്ങാത്തതിനുണ്ടല്ലോ, അവളെന്നെ ശപിച്ചു എന്നാ പറഞ്ഞത്. അങ്ങനെയാണ് അത്രേ, എന്താ ശാപം കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷ അംഗീകരിക്കാത്തതിനുണ്ടല്ലോ, അങ്ങേക്ക് ഒരിക്കലും സ്ഥിരവാസം ഇല്ലാണ്ടായിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ശപിക്കണ്ടായി എന്ന് പറഞ്ഞത്. അതാണ് അത്ര ആ കാലകന്യക ശപിക്കാനുള്ള കാരണം. നാരദനെപ്പോഴും അധികം യൗവനകാലം തന്നെ ഒന്നാമത്തെ കാര്യം നാരദ മഹർഷിക്ക് യൗവനം അങ്ങനെയൊന്നുമില്ല, എല്ലാം ഈശ്വരനിലും ഇങ്ങനെ അർപ്പിച്ചു കിടക്കുന്ന ആളല്ലേ. നാരദ മഹർഷിക്ക് കാലത്തിനെ പറ്റിയിട്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഭഗവാന്റെ ആശ്രിതനാണല്ലോ. അപ്പം അത് കാരണം
അപ്പോൾ ഈ അങ്ങനെ അങ്ങനെ ദേഷ്യം വന്നിട്ട് കാലകന്യക എന്ന് പറഞ്ഞത് ഈ ദുർഭഗ എന്ന് പറഞ്ഞ കാലകന്യക നടത്തി മഹർഷിനെ ശപിക്കുകയുണ്ടായി. ആ ശപിച്ച് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ ഇരിക്കാതെ പോട്ടെ എന്ന് പറഞ്ഞ ഇതേ മാതിരി ഒരു ശാപം ദക്ഷന് ശപിക്കുകയുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ ദക്ഷൻ്റെ കുട്ടികളെയൊക്കെയാണ് ആ അങ്ങനെ ഇതിന് പറഞ്ഞയച്ചതിൽ. അത് ഹരീശ്വരന്മാരെ കഥ വരുന്നുണ്ട്. അസിഗ്നി പറഞ്ഞിട്ടുള്ള ദക്ഷൻ്റെ വാരുടെ കുട്ടികളുടെ ആ കഥകളൊക്കെ വരാൻ വേണ്ടി വരാൻ പോകുന്നുണ്ട്. ദക്ഷൻ്റെ അടുത്ത് നിന്ന് ആരുന്ന മഹർഷി ശാപം കിട്ടിയിട്ടുണ്ട്, ഇതുമാർ ശാപം കിട്ടിയിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറഞ്ഞു കൊടുത്തുവെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 23 ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തതോ വിഹത സങ്കല്പാവ കന്യകാ യവനേശ്വരം മയ മയോപദിഷ്ടം ആസാദ്യ വവ്രേ നാം ന ഭയം പതീം. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു കൊടുത്തുവെച്ചിട്ടുണ്ടെങ്കിൽ ഹേ പല്ലിനെ വർഗീസേ, ഞാൻ അവരോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യേ, ഭയം എന്ന് പറഞ്ഞിട്ടുള്ള ആ യവനരാജാവുണ്ട്, ആ യവനരാജാവിനെ പോയിട്ട് നീ പോയിട്ട് വിവാഹം കഴിച്ചോളൂ, അവിടെ പോയിട്ട് അഭ്യർത്ഥന നടത്തൂ എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് നാരദ മഹർഷി അവിടുന്ന് യാത്രയായി എന്ന് ഞാൻ അവിടുന്ന് പോയി. അപ്പോൾ ജരം എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭയൻ എന്ന് പേരിട്ടുള്ള യമന രാജാവിനെ പോയിട്ട് സമീപിച്ചു എന്നാണ് പറഞ്ഞത്. ആ യവനന്മാരിൽ വെച്ചിട്ട് ഉൽക്കൃഷ്ണനായിട്ടുള്ള ആ ഭയനെടുത്ത് പോയിട്ട് കാലകന്യക പറഞ്ഞു അങ്ങ് വളരെ ശ്രേഷ്ഠനാണ്, അങ്ങ് കാണാനും നല്ല ശക്തിമാനാണ്, അങ്ങനെ എനിക്ക് വിവാഹം ഭർത്താവായിട്ട് ഞാൻ വരിക്കണു, എന്നെ സ്വീകരിക്കൂ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്താ അവൾ അവൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങയെ സമീപിക്കുന്നവരുടെ ആഗ്രഹം ഉണ്ടല്ലോ, അങ്ങ് ഒരിക്കലും പാടായി തീരാറില്ലല്ലോ, അത് കാരണം എന്നെ സ്വീകരിക്കുന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലോകദൃഷ്ടിയിലും ശാസ്ത്രദൃഷ്ടിയിലൊക്കെ ഉണ്ടല്ലോ സ്വീകാര്യമായിട്ടുള്ള ദാനം ചെയ്യുകയോ സ്വീകരിക്കുകയോ ചെയ്യാത്ത ഇരു കൂട്ടരുണ്ടല്ലോ ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വേദാന്തമൊക്കെ പറഞ്ഞിട്ട് ആ ഭയം എന്ന് പറഞ്ഞിട്ട് യമനേശ്വരൻ്റെ അടുത്ത് പോയിട്ട് കുറേ ഇങ്ങനെ കുറേ ഗഞ്ചി അതിനുണ്ടെങ്കിൽ എന്നെ സ്വീകരിക്കാനൊക്കെ പറഞ്ഞിട്ട് ഗഞ്ചി എന്നാണ് പറഞ്ഞത്. അപ്പോൾ യവനേശ്വരൻ്റെ കാര്യം മനസ്സിലായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ എവിടെയും വെക്കാൻ പറ്റില്ല, അങ്ങനെ അതിന് അത് അങ്ങനെ അങ്ങനെ ആശ്രയിച്ചിട്ടുണ്ട് എന്നിൽ ആ 25-26 ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധോ ഭജസ്വമാം ഭദ്ര ഭജന്തിമേന്ദയാ ഗുരു ഏതാവാൻ പുരുഷോ ധർമ്മോ യഥാർത്ഥ യഥാർത്ഥാനനുകമ്പതേ. അങ്ങനെ അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങയെ ആശ്രയിച്ചിട്ടുണ്ടല്ലോ, എന്നിൽ ദയ കാണിക്കണം എന്നാണ് ആര് പറയണത്? കാലകന്യക പോയിട്ട് യവനേശ്വരനായിട്ട് യവനേശ്വരൻ്റെ അടുത്ത് പോയി പറയണത്. അപ്പൊ ദുഃഖിതരില് കാരുണ്യം ഉണ്ടാവാനാണല്ലോ ഉത്തമ പുരുഷന്മാരുടെ കർത്തവ്യം എന്നൊക്കെയാണ് പറയണത്. ആ പറഞ്ഞത് ഏതാവാൻ പൗരുഷോ ധർമ്മോ യഥാർത്ഥാണ് അനുകമ്പതേ, ആ അനുകമ്പ കാരുണ്യമൊക്കെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാജാവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞത് എന്നാ പറയണത്. പിന്നെ ആ കാലകന്യക എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു കഥാരൂപേണ കേട്ടോ പറഞ്ഞത്, സാത്വിക വശങ്ങളിൽ നമുക്ക് വരുന്നുണ്ട്, അത് പറഞ്ഞു തരാം. അപ്പോൾ കാലകന്യക ഇങ്ങനെ അപേക്ഷ കേട്ടിട്ടുണ്ടല്ലോ, യവനരാജ് പറഞ്ഞു ഇങ്ങനെ ചിരിച്ചിട്ട് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലകന്യോദിത വചു നിശമ്യ യവനേശ്വര ചികീർഷുർ ദേവഗുഹ്യം സസ്മിതം തം അഭാഷത. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ യോഗദൃഷ്ടിയിലൂടെ ഉണ്ടല്ലോ അതിനൊക്കെ അനുരൂപനായിട്ടുള്ള ഭർത്താവിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു യവനേശ്വരൻ പറഞ്ഞു. എനിക്കിപ്പോൾ എന്തായാലും ഇപ്പോൾ സമയമില്ല, കല്യാണം കഴിക്കാനൊന്നും സമയമില്ല, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. എന്താ എങ്ങനത്തെ ആളാച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തുറന്ന് പറഞ്ഞാലും നീ വിഷമിക്കൊന്നും ചെയ്യരുത് എന്ന് പറയുകയാണ്. തുറന്ന് പറയുന്നത് അപ്രീതി തോന്നരുത്, അമംഗള രൂപിയായിട്ടുള്ള നിന്നെ ഉണ്ടല്ലോ ആരും ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്നത്. അതാ പറയണത് ആ 28-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മയാ നിരൂപിതസ്തുഭ്യം പതിത ആത്മസമാധിനാഭിനന്ദതി ലോകോയം ത്വാം അഭദ്രാം അസമ്മതാം. ആർക്കും തന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടില്ല, അത് കാരണം നീ വിഷമിക്കൊന്നും വേണ്ട, നീ അമംഗളരൂപി ആയത് പറഞ്ഞാണ് നിനക്കൊരു മംഗളം ഉണ്ടാവില്ലല്ലോ, നീ ആണെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ജലകളെ കൊടുക്കേണ്ടതാണ്, അത് കാരണം നിനക്ക് ഒരു വാർദ്ധക്യം എന്നുള്ള ഇതുള്ളതല്ലേ, അത് കാരണം അത് നിനക്ക് കൊടുക്കില്ല എന്നൊക്കെയാണ് ആ പറഞ്ഞതിൻ്റെ അന്നൊക്കെ ഒന്നും ആരും തന്നെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ നിനക്കൊരു കാര്യം ചെയ്യാം, നീ ഇങ്ങനെ ആർക്കും അറിയപ്പെടാതെയായിട്ട് കഴിയാത്തവളായിട്ടുണ്ടല്ലോ, ആ പ്രാരബ്ധ കർമ്മത്താൽ നിർമ്മിക്കപ്പെട്ടുള്ള ഈ ലോകത്തിലെ ജീവന്മാരുണ്ടല്ലോ അവരുടെ സമ്മതം നോക്കാതെ തന്നെ വരിച്ചുകൊള്ളൂ എന്നാണ് പറയണത്. എൻ്റെ സൈന്യത്തോട് ഒന്നിച്ചിട്ട് പ്രജാനാശം ചെയ്താലും എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പറയാണ്. തന്നെ അത്വം അവ്യക്തഗതിർ പുംഷ്വാലോകം കർമ്മവിനിർമ്മിതം യാഹിബേ പ്രധനായുക്ത പ്രജാനാശം പ്രണേഷ്യസി. അതായത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ കുറേ ജീവന്മാരുണ്ടല്ലോ അവരിങ്ങനെ പ്രാരബ്ധങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ ഉള്ള ആൾക്കാരുണ്ട്, ആ ആൾക്കാർക്ക് ജനനവും മരണമൊക്കെ ഒന്നും യാതൊരു ചിന്തയില്ല, അവർ പിന്നെ ഇങ്ങനെ പ്രാരബ്ധത്തിൽ മുഴിഞ്ഞുകൊണ്ടിരിക്കും, നീ അവരെയൊക്കെ പോയിട്ട് വലിച്ചോളൂ എന്നാണ് പറഞ്ഞു കൊടുത്തത്. ആരെ ഈ യവന രാജാവ് പറഞ്ഞു കൊടുത്തത്? എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ
ഇപ്പം നമ്മൾ നമ്മളിപ്പോൾ 50 വയസ്സിന് കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊക്കെ ഇനിയിപ്പോൾ ഇത്രയും കാലം നമ്മൾ നമ്മുടെ ഭാര്യേനെയൊക്കെ വിവാഹം കഴിച്ചു കൂടി, ഇനി ഇവിടെ 50 വയസ്സുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഭാര്യയും കൂടി നമ്മുടെ കൂടെ വരുത്തറി. അതാണ് ഈ കാലകന്യക എന്ന് പറഞ്ഞിട്ടുള്ള ഭാര്യ നമ്മളുടെ കൂടെ ഉണ്ടാവില്ലേ? അങ്ങനല്ലേ നമ്മളുടെയൊക്കെ തലയിലൊക്കെ ഒന്ന് നോക്കി നോക്കൂ, ഒരു വെളുത്ത ഒരു നിറക്കേണ്ട ഒരു കമ്പി വെള്ളി ഒരു വെള്ളി മാതിരിയൊക്കെ നമ്മളുടെ തലയിലൊക്കെ ഒന്ന് വരും. അതിൻ്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കാലകന്യകായിട്ടുള്ള അവളൊക്കെ നമ്മളുടെ കൂടെ വരുന്ന ഇത് സ്ത്രീകൾക്കും ബാധകാട്ടോ, അവർക്കും ഉണ്ട് ഈ യവന സൈന്യങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യൊക്കെ ചെയ്യും. അതുണ്ടെങ്കിൽ ചണ്ടവേഗന്മാരൊക്കെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചൊരു മുട്ടുവേദന പറഞ്ഞിട്ടുള്ള അത് കൂടെ എത്രയും ചണ്ടവേഗനൊക്കെ കയറിക്കൊണ്ട് വരിക, അതുമാതിരി ജലനലൊക്കെ തലമുടിയൊക്കെ നിറച്ചിട്ടൊക്കെ പോകുന്നൊക്കെ അറിയില്ലേ? അതേമാതിരി കാലകന്യക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാർദ്ധക്യം എന്നേ ഉള്ളൂ, അർത്ഥം വിചാരിക്കണുള്ളൂ. അതുകൊണ്ടാണ് ആ ഈ വാർദ്ധക്യം പോയിട്ട് വാർദ്ധക്യമായി വാർദ്ധക്യം എന്ന് പറഞ്ഞിട്ടുള്ള ഈ കാലകന്യ കണ്ടല്ലോ, അത് തന്നെയാണ് ഈ ജര എന്ന് പറഞ്ഞ കേട്ടോ. അത് വന്നിട്ട് നാരദനെ കാണാൻ പോയപ്പോൾ നാരദന് വയസ്സാവി വാർദ്ധക്യം വരില്ല, അതുകൊണ്ട് നാരദന് അവിടുന്ന് നാരദനെ കിട്ടിയില്ല എന്നാണ് പറയണത്. നമുക്ക് ആരൊക്കെ വാർദ്ധക്യം വയസ്സാവുന്നുണ്ടോ അവരെയൊക്കെ ഈ രണ്ടാമത് ഈ ജര പോയിട്ട് കാലകന്യക പോയിട്ട് വിവാഹം കഴിക്കും എന്നുള്ളതാണ്. അതാണ് അത്രേ ആ യവനസേനത്തിൻ്റെ നീ എൻ്റെ കൂടെ കൂടി യവനരാജാവ് പറഞ്ഞ എൻ്റെ കൂടെ കൂടിക്കോ, നീ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു എവിടെയൊക്കെ ഈ ലോകങ്ങൾ ലൗകിക വിഷയങ്ങളിൽ ആൾക്കാർ മനുഷ്യന്മാർ കടന്നിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അവർക്കൊക്കെ എന്തായാലും വാർദ്ധക്യം വരും. ആ വാർദ്ധക്യം വരുമ്പോൾ നീ അവരൊക്കെ വരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞെടുത്തു ഈ കാലകന്യക്ക് യവനേശ്വരം പറഞ്ഞു കൊടുത്തു. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, എന്തായാലും നീ ഒരു കാര്യം ചെയ്യും, നീ ഒറ്റയ്ക്ക് പോകണ്ട, ജനങ്ങളുടെ അടുത്തേക്ക് വാർദ്ധക്യമായിട്ടോ നീ ഒറ്റയ്ക്ക് പോകുന്നും വേണ്ട, ജര എൻ്റെ കൂടെ ഒരു കാര്യം ചെയ്യുക, ഞാൻ പ്രജ്വാരൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഏട്ടനുണ്ട്, ആ ഏട്ടനെ ഞാനത് പറഞ്ഞേക്കാം, നീ എൻ്റെ അനുജത്തിയായിട്ട് ഇരുന്നോളൂ, എനിക്കൊരു ഏട്ടനുണ്ട് ഒരു അനിയത്തിയുണ്ട്. ആ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രജ്വാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ഈ വയസ്സാകുമ്പോൾ ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ജലദോഷം വരും, ഒരു പനി വരും, ഒരു തലവേദന വരും, സൈനസ് വരും, അങ്ങനത്തെ ഒരു അസുഖങ്ങളൊക്കെ വരില്ലേ, അതൊക്കെ ഈ പ്രജ്വാരന്മാരാണ് അത്രേ. ആ അസുഖം ജ്വരം എന്നാ പറയുക, ജ്വരന്മാരാണ് അത്രേ. ആ ജ്വരങ്ങളൊക്കെ വന്നിട്ട് നമ്മളൊക്കെ ഇങ്ങനെ അപ്പോൾ അവരുണ്ടാകും. അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഈ വാർദ്ധക്യമാകുന്ന ഈ ഇത് അതുണ്ടല്ലോ, ആ ജര കാലകന്യ എവിടെ ചെല്ലണോ അവരുടെ കൂടെ ഈ പ്രജ്വാരം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പനി എന്ന് വിചാരിക്കേണ്ട ആവശ്യമുണ്ട്, ചൂട്, അത് ഇപ്പോൾ രണ്ടുപേരും ചെല്ലും എന്നാണ് പറയേണ്ടത്. എന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, നിങ്ങളൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ സൈന്യങ്ങൾ കുറേ പേര് അസുഖങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ എന്നാണ് പറയണത്. അപ്പോൾ അത് പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പം പനിക്ക് തന്നെ വേറെ വിധങ്ങളുണ്ട്, ടൈഫോയിഡ് ഉണ്ട്, അതുമാതിരി ഓരോരോ അസുഖങ്ങൾ ഇപ്പം നമ്മൾ ഇപ്പം അറിയാത്തപ്പോൾ ചിക്കൻ ഗുനിയാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അങ്ങനത്തെ ഒരു അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഇവരുടെ സൈന്യങ്ങളാണ് അത്രേ. അവരൊക്കെ കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ലോകത്തിലിങ്ങനെ നല്ല തമാശയും പറഞ്ഞ് അവരിങ്ങനെ ഓടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് പറഞ്ഞിട്ടാണ് ഈ അധ്യായത്തിൽ ആരെ നാരദ മഹർഷി ഇത് അവസാനിപ്പിച്ചത്. അതാണ് പ്രജ്വാരോയം അപഭ്രാതാത്വ ത്വം ചമേ ഭഗിനീ ഭവ ചരാമി ഉഭാഭ്യാം ലോകേസ്മിന് അവ്യക്തോ ഭീമസൈനിക. വലിയ ഭീമസൈനിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു സൈന്യത്തെ കൂട്ടിയിട്ട് ആ പനിയുടെ കൂടെ ഉള്ളതായി നമുക്കിപ്പോൾ എന്തുണ്ടെങ്കിലും ടെമ്പറേച്ചറാണല്ലോ കൂടുക, നമ്മുടെ ബോഡിയിലുള്ള ടെമ്പറേച്ചർ കൂട്ടിയും കുറയ്ക്കലാണല്ലോ നമുക്ക് ഉണ്ടാവുക. അതൊക്കെ എന്താ പറയാന്ന് വെച്ചാൽ ഇതൊക്കെ കഥയിലൂടെ പറയാൻ കാരണം മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇപ്പോൾ അതിനെ താത്വികപരമായിട്ട് നമുക്കിനി പറയാൻ പോണത് അതാ പറയാൻ പോണത്. അപ്പോൾ ഈ പ്രജ്വാരണം കാലകന്യകയും ആ വലിയൊരു ഭീമമായിട്ടൊരു സൈന്യത്തിന് കൂടിയിട്ടാണ് അത്രേ ഇവർ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം പനി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, അവരുടെ കൂടെ ഈ ജരയും കൂടിയിട്ട് ചെന്നിട്ട് കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ എവിടേക്കോ ഭഗവാനെ കീർത്തിക്കാതെ ഭഗവാനിലെ ഈ ലൗകിക കർമ്മങ്ങളിൽ മാത്രം മുഴുകിയിരിക്കുന്ന ആൾക്കാരത്തേക്ക് പോകാനാണ് യവനസേനം പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മളിപ്പോൾ അപ്പം അവർക്ക് നല്ല മെറിയാണ്, എന്ത് വേണമെങ്കിൽ കിട്ടും അവർക്ക്. ആ അങ്ങനെയാണ് അത്രേ അവർ അത് പോയി എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ താത്വികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഇത്രയും നേരം കഥയിൽ കൂടെയാണ് നമ്മൾ ഈ ചണ്ടവേഗൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ ഇത് നമുക്കത് ഇപ്പോൾ ഇത് താത്വികപരമായിട്ട് പറയാച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിലുണ്ടല്ലോ ഈ കാലകന്യക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർദ്ധക്യം എന്ന് പറയേണ്ടായി, ആ ജര ബാധിക്കാതിനുള്ള അവളെ ആരും സ്വീകരിക്കുക എന്നൊക്കെ നമ്മൾ പറയേണ്ടായില്ലേ. അത് വാർദ്ധക്യത്തിനെ സ്വീകരിക്കാപ്പം നമ്മളാരും തയ്യാറാവില്ലല്ലോ, അതാണ് തത്വം എന്ന് മാത്രം വിചാരിച്ചാൽ മതി. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കഥാപുഷ്ടിക്ക് വേണ്ടിയിട്ടാണ് അത്രോ നമ്മളാരും അതൊക്കെ ആ ജരയ്ക്ക് വലിയ പ്രസിദ്ധി കൊടുത്തിരിക്കുന്നത്, കഥയ്ക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ വാർദ്ധക്യത്തിനുണ്ടല്ലോ, ഗൃഹസ്ഥ എന്നോ ബ്രഹ്മചാരി എന്നോ സന്യാസി എന്നോ ഭേദഭാവനകളൊന്നുമില്ല എന്നാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് എല്ലാവരെയും ഇത് ബാധിക്കും. ഇപ്പോൾ ഞാൻ സന്യാസിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ബ്രാഹ്മണനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ജര വന്നിട്ട് ബാധിക്കാതിരിക്കുന്നില്ല, അതൊക്കെ വന്ന് ബാധിക്കും എന്നാണ് പറയണത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാരദൻ യവനരാജാവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാർദ്ധക്യം, നമ്മളിപ്പോൾ വയസ്സാവും തോറുണ്ടല്ലോ നമുക്ക് കുറച്ച് ഭക്തിയൊക്കെ കുറേശ്ശെ വളരുള്ളൂ. അങ്ങനെയാണ് അത്ര ജയ നമുക്കിങ്ങനെ ഭക്തിയൊക്കെ കുറച്ചൊക്കെ 50 വയസ്സാകുമ്പോഴാണ് അത്രയും നമുക്കൊക്കെ കുറച്ചൊക്കെ ഏകദേശം ഒരു ഭക്തിയൊക്കെ കുറച്ചൊന്ന് ഈശ്വരനെ കാണണമെന്ന് തൊഴാനൊക്കെ തോന്നും. കാരണം എന്തെങ്കിലും പ്രാരംഭത്തിൽ മുങ്ങിയിട്ട് ഇങ്ങനെ വയ്യാണ്ട് കിട്ടി, അപ്പോൾ പോയിട്ടൊന്ന് അമ്പലത്തിൽ പോകണം എന്നൊക്കെ തോന്നും. അമ്പലത്തിൽ പോകുമ്പോൾ അജ്ജനങ്ങളെ കുറച്ച് കാണുകയൊക്കെ ചെയ്യും, കുറച്ച് നാമം ചെല്ലണം എന്നൊക്കെ തോന്നും. ചിലപ്പോൾ ഹരിരാമ എന്നൊക്കെ ചെല്ലും. അങ്ങനെ ആ ഭക്തിയിലേക്ക് ഇങ്ങനെ നമ്മൾ കുറേശ്ശെ അങ്ങോട്ട് സ്റ്റെപ്പ് വയ്ക്കില്ലേ? അതാണ് ഇതിലെ നാരദൻ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം കേട്ടോ, അതാണ് നാര ജര പോയിട്ട് കാലകന്യക പോയിട്ട് നാരദനെ പോയിട്ട് അറ്റാക്ക് ചെയ്തു എന്ന് പോയിട്ട് വിവാഹ അഭ്യർത്ഥന പറഞ്ഞു. അപ്പം നാരദനെ കൊണ്ട് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേശ്ശെ ഈ ജീവ ഈ 50 വയസ്സ് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് കുറേശ്ശെ കുറേശ്ശെ ഭക്തി വളരുമ്പോൾ ഉണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭക്തി നമുക്ക് ഭക്തി വന്നപ്പോൾ ആ ഭക്തി വന്നതിൻ്റെ കൂടെ നമ്മളെ പിന്നെയും ഇവർ വന്നിട്ട് ഈ വാർദ്ധക്യങ്ങൾ വന്നിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്തു എന്ന് മാത്രമാണ് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമുള്ളത്. അതാണ് നാരദന അങ്ങനത്തെ ഒരു കാര്യം വരാനുള്ള കാരണം ഉണ്ടായേ. നാരദൻ്റെ അടുത്തേക്ക് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധ്യാനിക്കാൻ കുറച്ച് ധ്യാനത്താരുണ്ടല്ലോ, ആ ഭഗവത് ശരീരം ആ ലഭിച്ച ജീവനുണ്ടല്ലോ, ജര ബാധിക്കില്ല. അതാണ് അത്രേ നമുക്ക് ധ്യാനം കൊണ്ട് എന്തെങ്കിലും നമുക്ക് നല്ല ധ്യാനത്തിൽ നമ്മൾ ഭഗവാനെ കണ്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ ജരയൊന്നും നമ്മളെ ബാധിക്കില്ല. കാരണം ഈ ജര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചുളി ചുളിപ്പൊക്കെ നമ്മളെ കുറച്ച് വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ദേഹമൊന്നും ചൂക്കി ചുളിയൊക്കെ ചെയ്യും. അങ്ങനത്തെ ഒക്കെയാണ് ഈ ജരടിയും ഈ കാലകന്യകളെയൊക്കെ ജോലികളാണ് അത്ര അതൊക്കെ. അപ്പം നാരദനെ സത്സംഗികമായിട്ടുള്ള നാരദനെ കണ്ടപ്പോൾ നാരദനെ പിടിച്ചില്ല എന്ന് പറയാൻ കാരണം, അപ്പം നാരദൻ വേണ്ട എന്നെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണത് നാരദ ദേഷ്യം വന്നതെന്ന് പറഞ്ഞപ്പോൾ. അത് നമ്മൾ താത്വികപരമായിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ നാരദന്മാരാണ്. ആ നമുക്ക് ഭക്തിയെ ദാനം ചെയ്യുന്നവനാണ് നാരദൻ എന്നല്ലേ നമ്മൾ പറഞ്ഞിരിക്കണത്. അപ്പോൾ നമുക്ക് കുറച്ച് ഭക്തി നമ്മളുടെ കൂടെ വരികയാണ്, നമുക്ക് നമ്മുടെ മനസ്സിൽ കുറച്ച് ഭക്തി ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ നാരദന്മാരാവുകയാണെന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ടാണ് അത്ര ഈ വയസ്സ് ഈ വാർദ്ധക്യം വന്നിട്ട് നമ്മളതിനെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് വിവാഹ അഭ്യർത്ഥന നടത്തി എന്നാണ് പറയണത്. അപ്പം നമുക്ക് കുറച്ച് ഭക്തി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവര് ഈ കാലകന്യക നമ്മളെ പിടിപെടില്ല, നമ്മളോടും കൂട്ടം കൂടാൻ വേണ്ടിയിട്ട് വരും. അപ്പം നമ്മൾ അതിനൊക്കെ മാറി നിന്നിട്ട് ഒഴിഞ്ഞു മാറി നടക്കണം എന്നാണ് നമുക്ക് തന്ന ഉപദേശം. നാരദൻ്റെ കഥയിൽ കൂടെ പറഞ്ഞതെന്ന് നാരദൻ പറഞ്ഞ കഥ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒഴിവ് പറഞ്ഞിട്ട് മാറ്റി പറഞ്ഞോളൂ. അത് ശബിക്ക് എന്താ ചെയ്തോട്ടെ, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയണത്. അപ്പോൾ അപ്പോൾ നാരദൻ എന്താ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, നിനക്കിപ്പോൾ വാർദ്ധക്യം വന്നില്ലേ, നിനക്ക് ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞില്ലേ, യവനേശ്വരനെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞില്ലേ. ആ യവനേശ്വരനെ അടച്ചിട്ടുണ്ടെങ്കിൽ ആ യവനേശ്വരനടുത്ത് മൃത്യു എന്ന് പറഞ്ഞിട്ടുള്ള സാധനം, ആ മൃത്യുഭയം എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ ഭയം എന്ന് പറഞ്ഞിട്ടുള്ള യവനേശ്വരനാണ്. അപ്പോൾ യവനേശ്വരൻ്റെ പേരെന്താണ്? ഭയം എന്നാണ്. അപ്പോൾ മൃത്യുഭയം, ആ മൃത്യുഭയത്തിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം എന്നാണ് ഇത്ര ആരോട് പറഞ്ഞത്? വാർദ്ധക്യത്തിനോട് പറഞ്ഞതേ. അപ്പോൾ നമുക്കൊക്കെ വാർദ്ധക്യം ണ്ടല്ലോ, എന്താണ്ടാവുക? നമുക്കൊക്കെ മൃത്യുഭയം. ഒരു 50 വയസ്സ് വരെയൊക്കെ നമുക്ക് പേടിയൊന്നുണ്ടാവില്ല, ജീവിക്കാൻ പേടിയൊന്നുണ്ടാവില്ല. പേടിയൊക്കെ ഉണ്ടാവും, നമുക്ക് നമ്മൾ മൈൻഡ് ചെയ്യില്ല. 50 വയസ്സാകുമ്പോൾ നമുക്കൊരു വിചാരമുണ്ട്, നമുക്കിങ്ങനെ പേടി പിടിക്കും, നമുക്ക് മരിക്കാറായോ, നമ്മുടെ സമയമായോ. നമ്മൾ വലിയ ഊക്കനൊക്കെ നമ്മൾ പറയും, ഏയ് മരിച്ചു പോച്ചാ പോട്ടെ, ഇതിപ്പത്തിലൊക്കെ ഒന്ന് വരാൻ പോകണില്ലല്ലോ നമ്മൾ പറയും. അന്നാ നമ്മളോട് എന്തെങ്കിലും ഒന്ന് ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലോ പേടിച്ച് നമ്മൾ ഇല്ലാണ്ടേ ഇല്ലേ. അതേ നാരദനത്രെ ഈ യവന രാജാവ്, യവന രാജാവ് എന്ന് പറഞ്ഞ മൃത്യുവിനാണ് അത്രേ നാരദ മഹർഷി ഈ ഇവർക്ക് പറഞ്ഞു ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്. ആർക്ക്? കാലകന്യക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്, വാർദ്ധക്യത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത് മരണഭയത്തിന്. നന്നായില്ലേ? മൃത്യുഭയം നമ്മൾ ഓൾറെഡി നമ്മുടെ ഉള്ളിൽ മനസ്സിൻ്റെ ഉള്ളിൽ കയറി എന്നർത്ഥം. 50 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് മൃത്യുഭയം നമ്മളുടെ ഉള്ളിൽ കയറി എന്ന് മാത്രം. അപ്പോൾ വാർദ്ധക്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലകന്യക മൃത്യു ഈ യവനൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ആ മൃത്യുഭയം, ഇത് രണ്ടും കൂടിയിട്ടാണ് അത്ര വയസ്സാൻ കാലത്ത് ഉണ്ടാവുക. മൃത്യുഭയം കയറി കൂടിയിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? നാളെ പോവുക എന്നുള്ള ചിന്തയല്ലേ ഉണ്ടാവുള്ളൂ. അതാണ് ഈ പറഞ്ഞത്. അപ്പോൾ ആ മൃത്യുവിനെ പോയിട്ട് വരനായിട്ട് സ്വീകരിക്കാനാണ് നാരദ മഹർഷി ഉപദേശിച്ചു കൊടുത്തത്. അപ്പോൾ
ഈ ബാക്കിയുള്ള യവന സൈന്യങ്ങൾ എന്ന് പറഞ്ഞില്ലേ, അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്കുള്ള ഈ ആദ്യം വ്യാധികളൊക്കെ ഉണ്ടല്ലോ, അതാണ് നമുക്കൊക്കെ ആദികളും വ്യാധികളും എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈക്കയ്യാ എന്ന് പറഞ്ഞിട്ടുള്ള കരത്തിലുണ്ടല്ലോ, അതൊക്കെ ഈ ആദികളാണ് അത്രേ. പിന്നെ വ്യാധികളെ പറഞ്ഞാൽ ഓരോരോ അസുഖങ്ങൾ ഇങ്ങനെ ഒന്നുകിൽ മൂക്കടപ്പ് തൊണ്ടടപ്പ് അതൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഓരോ അസുഖങ്ങളുണ്ടല്ലോ, 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടിക്കോളും കേട്ടോ, ഇങ്ങനെയൊക്കെ ഓരോന്നും ഇങ്ങനെ ഒരു അസുഖങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. ഒന്നുകിൽ കാലിൻ്റെ കൂച്ചലായി, അത് വേറൊരു യവന സൈന്യമാണ്. ഈ യവന സൈന്യങ്ങൾ നമ്മുടെ മൃത്യുദേവന്റെ യവന സൈന്യങ്ങളാണ്. യവന രാജാവാണ് മൃത്യു രാജാവ്. അപ്പൊ മൃത്യു രാജാവിന്റെ സൈന്യങ്ങളാണ് ഇങ്ങനത്തെ ഓരേ ആദ്യം വ്യാധികളൊക്കെ. അതോ അതിൽ ഏറ്റവും ഭയം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അത്ര ഈ അതിൻ്റെ സേനാധിപതി ഭയമാണ്. അപ്പം മൃത്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യവന രാജാവാണ്. അതിൽ സേനാധിപൻ ഭയമാണ്, അപ്പം മൃത്യു ഭയമാണ്. ഇതിലൊക്കെ കൊണ്ടിട്ട് ആദികളും വ്യാധികളെയും കൊണ്ട് ആകുന്ന സൈന്യങ്ങളെ കൊണ്ട് നമ്മളുടെ ജീവനെ ആക്രമിക്കാൻ വന്നുകൊണ്ടിരിക്കണത് എന്നാണ് പറയണത്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ മൃത്യുദേവന് യവനേശ്വരനും ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് വയ്യാണ്ടേ എന്നാണ് പറയണത്. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യവനൻ്റെയും ജരടിയും കഥയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂട്ടിച്ചേർത്തതാ വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാസ ഭഗവാൻ അത് നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ വിവാഹാഭ്യാസനയും അവരുടെ ആ വർത്തമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂട്ടികൾ അതിലൊന്നും കാര്യമായിട്ടൊന്നും വലിയ തത്വങ്ങളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ഈ മൃത്യുദേവം പറയണ്ടായി ഈ ദേവന്മാർ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാവർക്കും എന്താ മൃത്യുദേവനെ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, യവനേശ്വരന് ആൾക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലല്ലോ, അതെ ജരേ ഈ ദേവന്മാരൊക്കെ ഉണ്ടല്ലോ, മനുഷ്യരെ അവർക്ക് മരണമുണ്ട് എന്നൊരു വിചാരം ഉണ്ടാക്കില്ല അല്ലേ. നമ്മളെന്താ നമ്മളിപ്പോൾ ഇങ്ങനെ പൂജിച്ചിരിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിനെ പോലും ദേവന്മാരനൊക്കെ നമ്മളിങ്ങനെ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും വല്ല പുഷ്പാഞ്ജലിയോ അതുമാതിരി വല്ല മൃത്യുഞ്ജയ ഹോമങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നമ്മുടെ നമുക്ക് മൃത്യു ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ കുറേയൊക്കെ ചെയ്യാറില്ലേ, അതൊക്കെ എന്താ ഈ യവൻ രാജാവ് പറഞ്ഞൊക്കെ ജയറോട് പറഞ്ഞൊക്കെ കാലകന്യോട് പറഞ്ഞൊക്കെ അത്രേ. അത് എനിക്കൊരു കാര്യം ചെയ്യേ, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ദേവന്മാർ ഒരിക്കലും മനുഷ്യന്മാരുണ്ടല്ലോ, അവർക്ക് മരണഭീതി ഉണ്ടാക്കാൻ വിചാരം കൊടുക്കില്ല. നീ അവിടെ പോയിട്ട് അവർക്കൊക്കെ ഒരു മരണഭീതിക്കുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു. അതാണ് അത്രേ നമുക്ക് ഇങ്ങനെ ഓരോ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പനി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആവോ അയ്യോ അമ്മ ഞാൻ എപ്പോഴാണ് പോവാന്നറിയില്ല, എനിക്ക് വലിയ ഒരു ടൈഫോയിഡ് പിടിച്ചാൽ കേമായി എന്നാൽ പിന്നെ കുട്ടികളൊക്കെ എല്ലാവരും വല്ലവരും കുട്ടികളൊക്കെ വല്ല ബോംബെയിലോ ഡൽഹിയിലൊക്കെ ഉണ്ടാവുക, അവരൊക്കെ വിളിച്ച് വരുത്തിട്ട് ഇങ്ങനെ അവർ ഓടിപ്പാഞ്ഞുകൊണ്ട് വരും, കുട്ടികളൊക്കെ ഓടിക്കൊണ്ട് വരും, എന്നിട്ടിങ്ങനെ 4 ദിവസം നിൽക്കും. 4 ദിവസം നിൽക്കുമ്പോഴേക്കും പിന്നെ അവർക്ക് അവരുടേതായ ജോലികളും തിരക്കുകളൊക്കെ ഉണ്ടാവില്ലേ. എന്നിട്ട് അവസാനം പോവാന്ന് പറയുമ്പോൾ നീ പോവുക കുട്ടിയെ, ആ പോവുക എന്താ, എന്നിട്ട് ഇപ്പോൾ പോയിട്ടിപ്പോൾ എനിക്കിപ്പോൾ മാറിയിട്ടൊന്നുമില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോലെ എനിക്ക് തന്നെ കാണാതിരിക്കാൻ വയ്യ എന്നൊക്കെയല്ല ആ അപരാധികളൊക്കെ ഉണ്ടാവില്ലേ. ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഈ നടക്കണത് ആരാ, ഈ യവന സൈന്യങ്ങളാണ് നമ്മളെ ഇട്ടിട്ട്. അതാണ് ഇനി പദവാനിപ്പോൾ അതൊന്നും നമ്മൾ കൂടുതൽ വിസ്തരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ നമ്മൾ അനുഭവിക്കണത് ആ നാട്ടുകാർ വന്നിട്ട് ഇങ്ങനെ വൈകാണ്ട് കിടക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് വരൊക്കെ ചെയ്യും. നമ്മളുടെ ദയനീയാവസ്ഥ ആരോടും പറയാൻ പറ്റില്ല. അതാ നമ്മൾ ചിലപ്പോൾ ICU കിടക്കുക കാണാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നിട്ട് നിൽക്കും ഒക്കെ. ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. അത് ചുരുക്കം പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ദേവന്മാർ നമ്മളിങ്ങനെ പൂജിച്ച് ഇങ്ങനെ അസുഖങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കുറേ അവിടെ പോയിട്ട് പുഷ്പാഞ്ജലി ചെയ്യും ഒക്കെ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് പറയണത്. അവരൊക്കെ ഉണ്ടല്ലോ ഈ ദേവന്മാരൊക്കെ പ്രതിപെടുത്താൻ വേണ്ടിയിട്ട് മനുഷ്യന്മാർ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ഉള്ളിൽ പോയിട്ട് ഈ മൃത്യുഭയം കെട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് അത്രേ ആ ഒരു യവനരാജാവ് കാലകന്യയ്ക്ക് ഉപദേശിച്ചു കൊടുത്തത്. അതിനെ സഹായിക്കാനായിട്ടാണ് എന്തുണ്ട് യവന സൈന്യങ്ങളെന്നെ കൊടുത്തു, പ്രജ്വാരം എന്ന് പറഞ്ഞിട്ടുള്ള ഏട്ടനെ കൊടുത്തു. ആ ഏട്ടനാണ് ഈ പനി എന്തിനും ആദ്യം വരാത്ര പനി ടെമ്പറേച്ചർ. അപ്പം നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കിടന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെക്ക് ചെയ്യുക എന്താ ടെമ്പറേച്ചർ ശരിയല്ലേ, അത് 96 നിന്ന് 98 ആയോ 100 ആയോ 102 ആയോ ചിലപ്പോൾ 104 ഒക്കെ ചിലപ്പോൾ അങ്ങനെ തെർമോമീറ്റർ ഒക്കെ അടിച്ചു പൊളിക്കുന്ന ഇതിൽ പനിയൊക്കെ ഉണ്ടാവും. അതൊക്കെ പ്രജ്വാരന്മാരാണ് അത്രേ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അത്ര ഇവർ ഈ സൈന്യങ്ങളൊക്കെ യവന സൈന്യങ്ങളൊക്കെ കൂടിയിട്ട് വന്നിട്ട് ഈ ചെയ്തിട്ട് നമ്മളെ മൃത്യുഭയങ്ങളൊക്കെ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കയറ്റുക എന്നുള്ളത് പറഞ്ഞിട്ടാണ് ആ അധ്യായത്തിൽ അവിടെ നിൽക്കുന്നത്. നമ്മൾ ഇത്ര തത്വപരമായിട്ട് ഒരു കാര്യമായിട്ട് സിമ്പിളായിട്ട് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. നമ്മളിങ്ങനെ 50 വയസ്സ് വരെ അങ്ങനെ കളിച്ച് വിചരിച്ച് നല്ലപ്പം കാലത്ത് നമ്മൾ ഈശ്വരനെ ഒന്നും കാണില്ല, മനസ്സിലാക്കില്ല, രാമായണം ഭാഗവതം ഒന്നും വായിക്കില്ല, എന്നിട്ട്
എന്നിട്ട് നമ്മൾ 50 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് കുറേശ്ശെ ഇങ്ങനെ ഓരോ അസുഖങ്ങൾ വരുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ദൈവത്തിൻ്റെ അടുത്തേക്കൊന്ന് പോവും, അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കണം എന്നുണ്ടെങ്കിലും കാണാൻ വേണ്ടിയിട്ടെങ്കിലും പോവും. അപ്പോൾ ഈ മക്കളൊക്കെ വലുതായി ഉണ്ടാവും, അവരവരുടെ സൈഡിൽ അവർ സെറ്റിൽ ആയിട്ടുണ്ടായിരിക്കും. പിന്നെ ആരും നോക്കാനും ഇല്ല, ഭാര്യയും ഭർത്താവും മാത്രമാവും വീട്ടിൽ കവക്കാരന്മാർ ഇങ്ങനെ കുട്ടികളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കേണ്ട ഗതിയൊക്കെ നമ്മൾ ഇതിനു മുമ്പൊക്കെ ഞാൻ പറയണ്ടായി. അപ്പോൾ നമുക്കിങ്ങനെ അസുഖങ്ങൾ വരുമ്പോൾ ഭാര്യയ്ക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് ടെൻഷനായി, ഭർത്താവിന് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ടെൻഷനായി, അപ്പോഴേക്കും വലിയൊരാൾ വരട്ടോ 45 വയസ്സിലേക്ക് തന്നെ ആശാൻ കയറിക്കൊണ്ട് വരും. എന്താ അറിയോ, ഈ അവനത്തെ അധിപനാണ് ആശാൻ, അതിനൊക്കെ ഷുഗർ പറഞ്ഞിട്ടുള്ള അസുഖം അത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒട്ടും പേടിക്കണ്ട, പിന്നെ ഡോക്ടർമാരുണ്ട് പേടിപ്പിക്കും. എന്താ പറഞ്ഞു പേടിപ്പിക്കുക, ഈ ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിന് അസുഖത്തിന് മരുന്നൊന്നും ഇല്ല, അത് കാലാകാലം നമ്മളെ കൊണ്ടേ പോവുള്ളൂ. അപ്പോൾ എന്തുണ്ടാവുക, കാലകന്യക വന്നിട്ട് ഒരു യവന സൈന്യാധിപനെ നമ്മളുടെ കൂടെ ഫിക്സാക്കി കളയ്ക്കും ഇല്ലേ. അതാണ് ഷുഗർ എന്ന് പറഞ്ഞിട്ടുള്ള യവന സൈന്യ ഒരു യവന യവന സേനാധിപതിയാണ് അത്. ആ ഷുഗർ നമ്മളുടെ കൂടെ കൂട്ടി പിന്നെ കാലാകാലം ലൈഫ് ലോങ് നമ്മളുടെ കൂടെ അയാളവിടെ ഉണ്ടാവും. പിന്നെ അയാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അയാളുടെ ചാർജക്കാരനെയും സ്വന്തക്കാരനെയും കയ്യിൽ കൊണ്ടുവരികയും പിന്നെ ആ ഷുഗറിന് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ടൈഫോയിഡും മറ്റേ കാര്യങ്ങളൊക്കെ ഓരോന്നും ഇങ്ങനെ കയറി 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 ചുരുക്കം പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മുഴുക്കെ യവന സൈന്യങ്ങൾ ആക്രമിച്ചു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് നമ്മുടെ ശരീരത്തിന് 50 വയസ്സ് കഴിഞ്ഞാൽ വാർദ്ധക്യം വന്നിട്ട് വാർദ്ധക്യവും വരും, മൃത്യുഭയം വരും, എല്ലാവരും കൂടി വന്നിട്ട് ഈ പുരഞ്ജനൻ്റെ കൊട്ടാരമാകുന്ന, അതായത് പുരഞ്ജനൻ പറഞ്ഞ ജീവൻ്റെ കൊട്ടാരമാകുന്ന ശരീരത്തിനെ ആക്രമിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയണത്. ആ ആക്രമിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഇവരൊക്കെ എതിർത്തുകൊണ്ടിരിക്കുന്നത് ആരാ, പ്രാണൻ എന്ന് പറഞ്ഞിട്ടുള്ള സർപ്പം എന്ന് പറഞ്ഞില്ലേ, ഈ പ്രാണനാണ്. എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും പ്രാണൻ, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കിടക്കുമ്പോൾ ആദ്യം നോക്കും, എന്താ തെർമോമീറ്റർ വെച്ച് നോക്കും, പനിയുണ്ടോ നോക്കും, പിന്നെന്താ പൾസ് ഉണ്ടോ നോക്കി നോക്കും. എപ്പോൾ നോക്കിയാലും നമ്മുടെ ഈ കയ്യിൻ്റെ മുകളിൽ സാധനം കൊണ്ടൊന്ന് തിരികെ വെച്ചു, പൾസ് എന്ന് പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമ്മളിപ്പോൾ അനുഭവിക്കേണ്ടതിലെ കോവിഡിൻ്റെ സമയത്ത് ഇങ്ങനെ ഒന്നുമില്ലാണ്ട് എന്താ പറയുക, കോവിഡിന് ഓക്സിജൻ ഇല്ല, ഓക്സിജൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് കുറെ കഷ്ടപ്പെട്ടില്ലേ, ശ്വാസം കിട്ടാണ്ട് കുറേ പേര് മരിച്ചില്ലേ. അപ്പോൾ അതാ പറഞ്ഞത് ഈ എല്ലാവരും കൂടിയാണ് വന്നിട്ട് അങ്ങോട്ട് ആക്രമിച്ചിട്ട് ശ്വാസത്തിന് തടസ്സം വന്നു തുടങ്ങി എന്നാ പറയണത്. ശ്വാസത്തിന് തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്ടാവുക, തൊണ്ടയിൽ ശ്വാസം ഇറങ്ങാണ്ടേവും കയറാണ്ടേവും തടസ്സം ഉണ്ടാവും, ശ്വാസ തടസ്സം ഉണ്ടാവും. നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കുറെ ഇങ്ങനെ പറയുമ്പോൾ സൗണ്ടൊക്കെ ഉണ്ടാക്കില്ലേ, എന്നിട്ട് തൊണ്ടയിൽ ഇങ്ങനെ ഈ വാദം പിത്തം കഫം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളിങ്ങനെ ഇതൊക്കെ ഓരോരോ രൂപങ്ങളാണ് അത്രേ. ഈ വാദം പിത്തം കഫങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇവരുടെ സൈന്യങ്ങളാണ് അത്രേ. അപ്പോൾ നമ്മൾ ചുരുക്കം പറഞ്ഞാൽ മനസ്സിലാക്കുക, ഇതൊന്നൊക്കെ നിവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആദിപുരുഷനായിട്ടുള്ള ഭഗവാൻ വാസുദേവൻ തന്നെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. അത് ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇനിയുള്ള കാല ശിഷ്ടകാലത്തെങ്കിലും അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ള തത്വങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും നമുക്ക് അടുത്ത അധ്യായത്തിൽ 28-ാം അധ്യായത്തിൽ അത് പുരഞ്ജനോ വ്യാഖ്യാനം തന്നെയാണ്. അതിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് പറയാൻ പോണത്. 28-ാം അധ്യായത്തിൽ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ വേറൊരു കഥയുണ്ട്, മലയധ്വജൻ്റെ ഒരു കഥയുണ്ട്. ആ മലയധ്വജൻ എന്ന് പറയുന്നത് സാത്വികപരമായിട്ടുള്ള രജോഗുണ പ്രവർത്തിക്കുന്ന മൂലത്തെയാണ് കാര്യങ്ങളൊക്കെ പറയണത്. പുരഞ്ജനോ വാക്യാണ്. നമുക്കിനി ബാക്കിയുള്ള അടുത്ത അധ്യായത്തിൽ 28-ാമത്തെ അധ്യായം ഉണ്ടല്ലോ, അത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുരഞ്ജനൻ്റെ ബാക്കിയുള്ള കഥകൾ പറയുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ എവിടെ പറഞ്ഞ് നിർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ യവനസൈന്യം വന്നിട്ട് ഈ കൊട്ടാരം ആക്രമിച്ചു എന്നാണ് പറയണത്. അതിൻ്റെ താത്വികാർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അസുഖങ്ങളൊക്കെ ഓരോന്നായിട്ട് വാർദ്ധക്യം വന്നപ്പോൾ അസുഖങ്ങളൊക്കെ ആയിട്ട് ഓരോന്നായിട്ട് നമ്മളതിനെ അറ്റാക്ക് ചെയ്തു എന്നാണ് പറയണത്. ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അറ്റാക്കുകൾ വന്ന് അറ്റാക്ക് ചെയ്തതിന് ശേഷം ബാക്കി എന്താ കഥ ഉണ്ടായി എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആ 28-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പറയാൻ പോണത്. ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ് നിർത്താം. ഇനി ബാക്കി നമുക്ക് കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരാൾ ചോദിക്കണ്ടായി, എൻ്റെ അടുത്ത് ചോദിക്കണ്ടായി, എന്താ ഈ നമ്മൾ ശിവോദിക്കി വയ്ക്കുക എന്നുള്ളൊക്കെ ഒരു എന്താന്നൊക്കെ ഒരു ചോദ്യമൊക്കെ ഉണ്ടായി. അതൊന്ന് അറിയില്ല, കൃത്യമായിട്ട് എന്താണെന്ന് അറിയില്ല. കർക്കിടക മാസത്തിലെ ശിവോദിക്ക് വയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നൊക്കെ ചോദിക്കണ്ടായി. അപ്പോൾ ഈ ശിവോദി വയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ ചെറിയൊരു ഒരു കഥ കേട്ട് തന്നെ പറയേണ്ടി വരും. ചുരുക്കത്തിൽ എന്താ ഞാൻ പറഞ്ഞു തരാം, അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നൊരിക്കൽ സംസാരിക്കാം. ശിവോദിക്ക് വയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർക്കിടക മാസത്തിലുണ്ടല്ലോ നമ്മൾ പല ഭാഗത്തും ആചരിക്കുന്ന ഒരു പരിപാടിയാണ്. ശിവോദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീഭഗവതിക്ക് വയ്ക്കുക എന്നുള്ളതാണ് അർത്ഥം കേട്ടോ. അല്ലാണ്ട് ശിവോദി പറഞ്ഞിട്ടുള്ള സാധനമല്ല. കർക്കിടക മാസത്തിൽ വയ്ക്കുക എന്നൊരു ഇതുണ്ട്. ഈ ഐശ്വര്യദേവതയായിട്ടുള്ള മഹാലക്ഷ്മിയാണ് അത്ര ഈ ശ്രീഭഗവതി പറഞ്ഞത്. ശ്രീഭഗവതി എന്നുള്ളതാണ് ആ
ശ്രീ ഭഗവതിക്ക് നമ്മൾ പൂജിക്കുന്ന ആ ഒരു ഇതാണ് എട്ട് രൂപങ്ങളുള്ള ശ്രീ ഭഗവതി ഉണ്ടല്ലോ മഹാലക്ഷ്മിക്ക് എട്ട് രൂപങ്ങൾ മാത്രമേ ഉള്ളത്. ആ എട്ട് രൂപങ്ങൾ അഷ്ടലക്ഷ്മിമാർ എന്ന് പറയും, അഷ്ടലക്ഷ്മിമാർ ആരൊക്കെയാണ്? ആദിലക്ഷ്മി എന്ന് പറയും, ധനലക്ഷ്മി എന്ന് പറയും, ധാനലക്ഷ്മി എന്ന് പറയും, ഗജലക്ഷ്മി, സന്താനലക്ഷ്മി, വീര്യലക്ഷ്മി, ജയലക്ഷ്മി, വിദ്യാലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എട്ട് അഷ്ടലക്ഷ്മിമാരുണ്ടാകും അങ്ങനെ. അപ്പോൾ ആ ആദിപരാശക്തിയുടെ ആ സത്വഗുണഭാവമാണ് സരസ്വതി ദേവി എന്നൊക്കെ നമുക്കറിയാം. മഹാലക്ഷ്മിയുടെ രജോഗുണത്തിലാണ് മഹാലക്ഷ്മി ഉള്ളത്. അതുമാതിരി സത്വഗുണത്തിലാണ് സരസ്വതി ദേവി, പാർവതി ദേവി താമസ ഗുണത്തിൻ്റെ ഗുണസ്വഭാവമുള്ള നമുക്ക് അറിയാം. കാരണം വെച്ചാൽ മഹാലക്ഷ്മിയുടെ അടുത്താണുള്ള സ്വർണവും ധനമൊക്കെ ഉണ്ടല്ലോ, അത് രജോഗുണമായാലാണ് താന്ത്രികൾ വന്നിട്ട് മഹാലക്ഷ്മിയെ ക്രിയാശക്തി രൂപേണയാണ് അത്രേ കണക്കാക്കണത് എന്നാണൊക്കെ പറച്ചില് എന്താ സ്പീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ന് തീർക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മൂന്ന് ശക്തികളാണ് ജ്ഞാനശക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സരസ്വതി ദേവിയും, അത് ഇച്ഛാശക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർവതി ദേവിയും ആണ്. അതുമാതിരി ക്രിയാശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി ദേവി എന്നുള്ളതൊക്കെ നമുക്കൊക്കെ കുറേ അറിയാം. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായി ശിവോദിക്ക് വെക്കേണ്ടത്, നമ്മൾ ദശപുഷ്പങ്ങൾ പറഞ്ഞിട്ടുള്ള പുഷ്പങ്ങളുണ്ട്, ആ പുഷ്പങ്ങളാണ് അത്രേ നമ്മൾ ഭഗവതിക്ക് ദിവസേന നമ്മൾ സമർപ്പിക്കണമെങ്കിൽ കർക്കിടകമാസത്തിലെ കർക്കിടകമാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ഞമാസം അതൊക്കെ ഇഷ്ടമാതിരി ആൾക്കാർക്ക് അറിയാം. കർക്കിടകമാസം എന്താണെന്നൊക്കെ അറിയാം, പഞ്ഞമാസം എന്നൊക്കെയാണ് പറയുക. പഞ്ഞമാസം ഒന്നുമില്ല, ഇന്നത്തെ കാലത്ത് പഞ്ഞമാസം ഒന്നുമില്ല. എന്നിപ്പോൾ എല്ലാവരുടെ അടുത്തും കാശൊക്കെ ഉണ്ടായ കാരണം പഞ്ഞമാസം ഒന്നുമല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്തി വർദ്ധിപ്പിക്കാനായിട്ടൊരു ബ്രേക്ക് കൊടുക്കണ മാത്രത്തിൻ്റെ മഴക്കാലമാണ്. ആ മഴക്കാലത്ത് എല്ലാവരും ഉണ്ടായിരിക്കും കൃഷിയൊക്കെ, എല്ലാവരും ഇപ്പോൾ വിരിപ്പ് കൃഷിയൊക്കെ ഉണ്ട്. അത് കൊയ്യേണ്ട കാലത്ത് ചിങ്ങമാസത്തിൽ കൊയ്യാൻ അതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്. എല്ലാവരും വീട്ടിലിരുന്നിട്ട് പൂജകളും നാമങ്ങളൊക്കെ ചെയ്യാനായിട്ട് പഴയ കാലത്ത് ഓരോരുത്തർ കാരണന്മാരുണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ദശപുഷ്പങ്ങളെ കൊണ്ടാണ് അത്രേ അത് സമർപ്പിച്ച ദശപുഷ്പങ്ങളായിട്ടുള്ള ദശങ്ങൾ ഇലകളാണ് അത്രേ സാധാരണ കൊണ്ടുപോയിട്ട് വയ്ക്കുക. നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടോ അറിയില്ല, നമ്മളെ തറവാടുകളൊക്കെ ഉണ്ടാവാറുണ്ട്, നമ്മളെ വീടുകളിലൊക്കെ ഉണ്ട്, ചില ചില വീടുകളൊക്കെ ഉണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താളിയോരാന്ന് പറഞ്ഞതിൻ്റെ ഉള്ളിൽ നമ്മൾ ദശപുഷ്പങ്ങൾ പുഷ്പങ്ങളുടെ ഇല കൊണ്ടുവന്നിരിക്കും. പൂവല്ലാട്ടോ, ഇല കൊണ്ടുവന്നിട്ട് അത്രേ ഭഗവതിക്ക് വെക്കുക. കിണ്ടി വെച്ചിട്ടുണ്ടാവും, കിണ്ടിയുടെ മുകളിൽ നമ്മൾ ആ ഭഗവതിയുടെ ഇതുണ്ടല്ലോ, എന്താ അതിനെ പറയുക, ഭഗവതിയുടെ രൂപത്തിൽ പെട്ടെന്ന് പേര് കിട്ടണില്ല, അത് ആ അതൊക്കെ വെച്ച് ഗ്രന്ഥമൊക്കെ വെച്ച് പൂജിച്ച് അവിടെ വളക്കൊക്കെ കൊളുത്തി വെച്ചിട്ട് ഈ ദശപുഷ്പങ്ങളൊക്കെ അവിടെ വയ്ക്കും. ആ വാൽക്കണ്ണാടി എന്ന് പറയും, വാൽക്കണ്ണാടി ആ കിണ്ടിയുടെ മുരലിൻ്റെ മുകളിൽ വെച്ച് അത് ദേവിയാണ് സങ്കല്പിച്ചിട്ട് ആ കിണറുള്ളിൽ വെള്ളമൊക്കെ വെച്ച് അതുമാതിരി ഈ ദശപുഷ്പങ്ങൾ വെച്ച് അടുത്ത് വെച്ചിട്ട് ഭഗവതിയെ നമസ്കരിച്ചിട്ട് വളപ്പ കുറച്ച് നമസ്കരിച്ചിട്ട് ശ്രീദേവിയെ നമസ്കരിച്ച് ആനയിച്ചിരുത്തുന്ന ആ ചടങ്ങാണ് ശ്രീ ഭഗവതിക്ക് വയ്ക്കുക, ശ്രീഭഗതിക്ക് പൂജിക്കാൻ വയ്ക്കുക എന്നുള്ള അർത്ഥം വരുന്നത്. അപ്പോൾ എന്തൊക്കെയോ ദശപുഷ്പങ്ങൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വല്ല ബന്ധമുണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും കൃഷ്ണഗണാന്തി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. കൃഷ്ണഗണാന്തി വർണ്ണമാണ് അത്രേ അതിൻ്റെ ആ കൃഷ്ണഗണാന്തര വർണ്ണം തന്നെ നീളമാർന്ന എന്നാണ് പറയണത്. ആ കൃഷ്ണഗണാന്തര ദേവതയാണ് അത്രേ ആ ഒരു ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടാണ് കൃഷ്ണഗണാന്തര കൃഷ്ണകാന്തി എന്നാ പറയുക, നമ്മൾ കൃഷ്ണഗണാന്തി എന്നാക്കണത് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഓരോ രാജ്യങ്ങളിലെ ഭാഷകളാണ്. പിന്നെ കറുക എന്ന് പറഞ്ഞ സാധനം രണ്ടാമത്തെ കറുകയുണ്ട്. ആ കറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ആയുർവേദത്തിനൊക്കെ ഉപയോഗിക്കുന്നത്, അത് ഈ ആദിവ്യാധി ശമനങ്ങൾക്കൊക്കെ ചെയ്യണം, ഇതൊക്കെ എത്രേ അത് ഹോമത്തിനൊക്കെ ഉപയോഗിക്കണമെന്ന് കറുക എന്ന് പറഞ്ഞ സാധനം. പിന്നെ അല്ല ആദിത്യനാണ് കറുകട ദേവത എന്ന് പറയുന്നത്, ആദിത്യനെ പൂജിക്കാനാണ് ഇത്രേ കറുക. പിന്നെ കറുക ഹോമം എന്നൊക്കെ പറഞ്ഞ നമ്മളെ ഹോമങ്ങളൊക്കെ ചെയ്യാറുണ്ട്, ഗണപതിക്ക് കേമാണെന്നൊക്കെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ എല്ലാവർക്കും കേമം തന്നെയാണ് കറുക എന്ന് പറയുന്നുണ്ടെങ്കിൽ. അപ്പോൾ കറുക ഒരു പൂജിക്കണം, അത് പൂക്കില്ല, കറുക ഒരിക്കലും പൂക്കില്ല. പിന്നെ തിരുതാളി പറഞ്ഞിട്ടുള്ള ഒരു വർണ്ണമുണ്ട്, അതെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ശ്രീഭഗതി തന്നെയാണ് അത്ര തിരുതാളിയിലത്തെ. തിരുതാളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ താളിയോല മാതിരി ഒരു ചെറിയൊരു ഇലയാണ്. അതൊക്കെ ഇപ്പോൾ നിങ്ങളൊക്കെ അന്വേഷിച്ചൊക്കെ അങ്ങ് മനസ്സിലാക്കും എന്തൊക്കെയാന്നുള്ളതൊക്കെ. അത് തിരുതാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദേവത ശ്രീഭഗതി എന്നാണ് പറയണത്. പിന്നെ ഒരു മുയൽ ചെവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർണ്ണമുണ്ട്, അതിൻ്റെ ദേവതയാണ് അത്രേ, കാമദേവനാണ് അത്രേ അതിൻ്റെ ദേവത. അതിൻ്റെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൗന്ദര്യഫലം പ്രാപ്തി അത്ര, അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ട് അത്രേ നമ്മളിതൊക്കെ ഈ ഓരോരോ ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ട് അത്ര ഇതൊക്കെ നമ്മളെ കൊണ്ട് ദേവിയെ കൊണ്ട് പൂജിക്കണത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണകാന്തിയെ കൊണ്ട് ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും വേണ്ടിയിട്ട് ഭഗവതിയെ പൂജിക്കാന്നാ പറയുക. കറുകയെ കൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വ്യാധിയും മാറാൻ വേണ്ടിയിട്ടെന്നാ പറയുക. തിരുനാളിയെ കൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൗര ഐശ്വര്യങ്ങൾ ഉണ്ടാവാന്ന് വെച്ചിട്ട് പറയുക. മുയൽ ചെവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൗന്ദര്യം ഉണ്ടാവാനാണ് അത്രേ അത് വെച്ചിട്ട് ചെയ്യുക. പിന്നെ ചെറുള പറഞ്ഞ സാധനം, അത് ബലിപ്പൂവ് എന്ന് പറയും, ബലിക്ക് കിട്ടുന്ന സാധനമാണ്. അതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ യമധർമ്മനാണ് അതിൻ്റെ രാജാവ്, അതിൻ്റെ ആയുസ്സിന് വേണ്ടിയിട്ടാണ് അത്രേ ആയുസ് കൊണ്ട് ഭഗവതിനെ പൂജിക്കുക. ഭഗവതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അല്ലെങ്കിൽ എല്ലാവരും ത്രിമൂർത്തികളുടെ എല്ലാം കൂടിയുള്ള പരമേശ്വരിയാണ് പറയണത്, എല്ലാവരുടെ ഇതാണ്. അപ്പം അത് കാരണം കൊണ്ടാണ് അത് പറയണത് ഓരോരുത്തർക്ക്. പിന്നെ നിലപ്പന പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്, പനട ഇല രൂപത്തിലൊരു സാധനം, ചെറിയ ചെടിയാണ്. അത് ഭൂമിദേവിയാണ് അത്ര എൻ്റെ ദേവത. അതിൻ്റെ അത് അത് അതുകൊണ്ട് പൂജിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഭഗവതിയെ പൂജിക്കുകയാണെന്നുണ്ടെങ്കിൽ വിവേകം ഉണ്ടാകുമെന്ന് പറയുന്നത് വിവേകത്തിൻ്റെയാണ് ഇത്ര ഫലപ്രാപ്തി വരേണ്ടത്. പിന്നെ ഈ കയ്യുണ്ണി പറയേണ്ട സാധനം, നമ്മൾ തലയിലൊക്കെ എണ്ണയൊക്കെ തേക്കുന്ന ഒരു സാധനമുണ്ട് കുഞ്ഞുണ്ണി എന്നൊക്കെ പറയും, നമ്മൾ തമാശയിൽ പറയുകയൊക്കെ ചെയ്യും. കയ്യുണ്ണി ആദ്യം എന്നൊക്കെ പറഞ്ഞില്ലേ, കയ്യുണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ശിവനാണ് അത്ര അതിനുള്ള ദേവത. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പലതരം അസുഖങ്ങൾക്കുള്ളത് മാറണം അത്ര ആ കയ്യുണ്ണി കൊണ്ട് വെച്ച് പൂജിക്കണത് എന്നാ പറയുക. പിന്നെ ഈ പൂവാങ്കുറുനില പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അതിൻ്റെ ദേവത ബ്രഹ്മാവാണെന്നാ പറയുക. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൂവാങ്കുറുനില കൊണ്ട് പൂജിച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവതിയെ പൂജിച്ചിട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യനാശം ഉണ്ടാകും എന്നാ പറയുക. അതാണ് അതിൻ്റെ ഫലപ്രാപ്തി. പിന്നെ ഉള്ളത് നമ്മൾ കാണുന്നത് മുക്കുറ്റി പറഞ്ഞിട്ടുള്ള ആ ഒരു ചെടിയുണ്ട്. അതിൽ അത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം സ്വതവേ തന്നെ സാധനം നല്ല സാധനം അത്ര, പ്രമേഹത്തിനൊക്കെ നല്ലൊരു സാധനത്തിനാണ് അത്രേ. അത് അനുനാശിനി മാതിരിയാണ് അത്രേ. അത് അതാണ് ശ്രീപാർവതി തന്നെയാണ് അത്രേ ആ മുക്കുറ്റിയുടെ ദേവത എന്നാണ് പറയുന്നത്. ശ്രീപാർവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു 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 ദശപുഷ്പത്തിലെ പുഷ്പമാണ് അത്രേ. അതാണ് അത്രേ അവിടെ എന്താണെന്നുണ്ടെങ്കിൽ ഭർതൃപുത്ര സൗഭാഗ്യങ്ങളാണ് അത്രേ. അതുകൊണ്ട് മുക്കുറ്റി കൊണ്ട് നമ്മൾ സൂചിപ്പിക്കണം. അതിന് പിന്നെ അവസാനത്ത് പറഞ്ഞുള്ളത് പത്താമത്തെ ഒരു ഉഴിഞ്ഞ പറഞ്ഞിട്ടുള്ള ഒരു ഒരു സാധനം ഉണ്ട് അതിൻ്റെ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവ ഈ യമനാണ് അത്ര അതിൻ്റെ ദേവത. അത് എന്ത് വിചാരിച്ചാലും ഇഷ്ടസിദ്ധി എന്ത് വിചാരിച്ചാലും ആ ഒഴിഞ്ഞുകൊണ്ട് പൂജിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറ്റും എന്നാണ് പറയണത്. ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും കേട്ടോ. അതിനൊക്കെ ഇങ്ങനത്തെ അന്ധവിശ്വാസത്തിലാണ് യോജിക്കണം നമ്മൾ ജീവിക്കണം എന്നൊക്കെ തോന്നുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇതിനൊക്കെ താത്വികപരമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. കാരണം വെച്ചാൽ സംസ്കൃതത്തിൽ തന്നെ ഉണ്ട് ഇത്ര ഈ പട്ടണത്തിൻ്റെ പേരുണ്ട് ഇത്രേ. അതിനെന്തൊക്കെ ഉണ്ടെങ്കിൽ ഇന്ദ്രവല്ലി, കേശരാജ, ഭാർഗവി, ഹരികോന്തിജം, ഭദ്ര, ജലപുഷ്പ, സംഭാരി, സഹദേവി, ലക്ഷ്മണ, താലപത്രിക എന്നൊക്കെ എത്ര സംസ്കൃതത്തിൽ തന്നെ. ഇതൊക്കെ പുരാണങ്ങളിലുള്ള പേരുകൾ തന്നെയാണ് കേട്ടോ. ഇതൊന്നും ആരും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഈ ദശപുഷ്പങ്ങളെ വെച്ച് പൂജിക്കുമ്പോൾ, ഈ ദശപുഷ്പങ്ങളെ കൊണ്ട് പൂജിക്കുമ്പോൾ ആ 10 തരത്തിലുള്ള ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ കർക്കിടക മാസത്തിൽ, അതായത് ഈ കഷ്ടകാലമുള്ള മാസങ്ങളിൽ ഭഗവതിയെ പൂജിക്കാനായിട്ട് നമ്മൾ സമയം ഉപയോഗിക്കണം എന്നാണ് പറയണത്. അപ്പോൾ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദശപുഷ്പങ്ങളൊക്കെ ഉണ്ടല്ലോ, കർക്കിടക മാസത്തിൽ സ്ത്രീകൾ ചൂടുന്നത് നല്ലതാണെന്ന് പറയാം. അവരൊക്കെ ചൂടാറുണ്ടത്രേ. അതായത് കർക്കിടക്കഞ്ഞിയിൽ അതുമാതിരി കർക്കിടക്കഞ്ഞി എന്നൊരു പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പൊ ഒക്കെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും തോന്നുന്നതൊക്കെ. അതൊക്കെ ഇങ്ങനെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈ ദശപുഷ്പങ്ങൾ ഇട്ടിട്ട് അത്രയും കർക്കിടക്കഞ്ഞിയിലൊക്കെ ഉണ്ടാവുക. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു പ്രാധാന്യം വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവാതിരയ്ക്ക്, ധനുമാസത്തെ തിരുവാതിരയ്ക്ക് ഉണ്ടല്ലോ, ആ സ്ത്രീകൾ ഉപവാസം അനുഷ്ഠിച്ച് രാത്രി 12 മണിക്ക് കുളിക്കുക എന്നൊക്കെ പറയില്ലേ, 2 മണിക്ക് ഒക്കെ കുളിക്കുക എന്നൊക്കെ പറയും. ആ അത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ താളി, ഈ 10 ദശപുഷ്പങ്ങളെ കൊണ്ട് താളി തേച്ചിട്ട് അത്ര അവർ കുളിക്കുക. അതാണ് ഇത്ര അതാണ് അതിൻ്റെ ഒരു ഈ ദശപുഷ്പങ്ങൾ കൊണ്ട് അത്രയും എല്ലാറ്റിനും നല്ല പുഷ്പങ്ങളാണെന്നാണ് പറയുക. അത് കഴിഞ്ഞിട്ട് തിരുവാതിര ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഈ സ്ത്രീകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദശപുഷ്പങ്ങളിലും അവരുടെ മുടിയിലൊക്കെ ചൂടുന്നാണ് പറയുക. ആ ദശപുഷ്പങ്ങളെ കൊണ്ടെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവതി ഉണ്ടല്ലോ കർക്കിടക മാസത്തിൽ പൂജിക്കണം എന്നുള്ളതാണ് ശാസ്ത്രവിധി പ്രകാരം പറയുന്നത്. 10 പുഷ്പങ്ങൾ അതാണ് ഈ 10 പുഷ്പങ്ങൾ അമ്മമാരൊക്കെ കൊണ്ടുപോയിട്ട് മക്കൾക്ക്, ഇന്നത്തെ മക്കൾക്കൊന്നും അറിയില്ല കേട്ടോ, നമ്മുടെ മക്കളൊക്കെ ഇതൊന്നും പഠിപ്പിക്കണേ എന്തെങ്കിലും പറഞ്ഞു. ഇതൊക്കെയാണ് പുഷ്പങ്ങളെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ അമ്മമാരോടെയും ചോദിച്ചിട്ടൊന്ന് പഠിക്കുക. എന്നിട്ട് പഠിച്ചിട്ടാണ് മനസ്സിലാക്കുക. ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്നല്ല, ഒന്നും വേണ്ട, അറിയിപ്പിച്ചാൽ കുട്ടികളെ പഠിപ്പിച്ചാൽ മതി, അത്രയേ വേണ്ടു. നമ്മൾ ഇതൊക്കെ ചെയ്യാത്ത കാരണം കൊണ്ടാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് ദശപുഷ്പങ്ങളൊക്കെ ഒന്ന് സംഘടിപ്പിച്ചിട്ട് ഇതാണ് കുട്ടിയെ, ഇതാണ് കറുക, ഇതാണ് കുട്ടിയെ പൂവാങ്കുറുനില, കയ്യുണ്ണിതാണ്, നിലപ്പനതാണ്, ഇതൊക്കെ ഇനി അറിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ സംഘടിപ്പിച്ച് അവരുടെ വീടുകളിലൊക്കെ ഇതൊന്ന് കാണിച്ചു കൊടുക്കുക. എന്നതൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് കാണിച്ചു കൊടുക്കുക. പിന്നെ ഇതൊക്കെ താളിൻ്റെ ഇലയിൽ വെച്ചിട്ട് ഇങ്ങനെ ദേവിയെ പൂജിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഈ സസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഭഗവതിയുടെ പേരുകൾ തന്നെയാണ്. ഈ ഭഗവതിക്ക് ഈ പേരുകളൊക്കെ തന്നെ ഉണ്ടെന്നല്ല സംസ്കൃതത്തിൽ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ കടക്കട ഒന്നിൻ്റെ തലേ ദിവസം ഉണ്ടല്ലോ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ എല്ലാ വീടുകളിലും കണ്ടിട്ടുണ്ടെങ്കിൽ വീടൊക്കെ ഉണ്ട് വൃത്തിയായി, കർക്കടക സംക്രാന്തി പണി എന്നൊക്കെ നമ്മൾ പറയില്ലേ, വീടുകളൊക്കെ അടിച്ച് വൃത്തിയാക്കി പണ്ടത്തെ ഒരു ഒരു ഇലയൊക്കെ ഉണ്ട് ഒരു പർവ്വത്തിൻ്റെ ഇല എന്നൊക്കെ പറയും. അതുകൊണ്ടൊക്കെ ഉരച്ച് മിന്നിക്കി മരങ്ങളൊക്കെ ഇതാക്കി വൃത്തിയായി കഴുകി അമ്മമാരും വീട്ടിലെ കുട്ടികളും അമ്മമാരും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇതങ്ങനെ വീടൊക്കെ വൃത്തിയാക്കിയിട്ട് എന്നിട്ട് എന്ന് വൈകുന്നേരം ചെറിയൊരു കുട്ടിയെ കളയാമെന്നൊരു ചടങ്ങുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ കണ്ടിട്ടുണ്ട് പണ്ടത്തെ കാലത്ത് അമ്മമ്മമാരൊക്കെ ഇങ്ങനെ ഉള്ള സമയത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശ്രീദേവി വരേണ്ട തലേ ദിവസം ഉണ്ടല്ലോ വീടിൻ്റെ ഉള്ളിൽ നമ്മളെ ശുദ്ധാക്കിയിട്ടൊക്കെ വെക്കും. എന്നിട്ട് ഈ വാഴയുടെ അണ ഉണ്ടല്ലോ, വാഴയുടെ അണ എടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ പുറത്തേക്കുള്ള വാതിലുണ്ടല്ലോ അതിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഉള്ളിന്ന് അടച്ചിട്ടിട്ട് ഉള്ളിന്ന് ഇങ്ങനെ തല്ലുത്രേ ആരേനെ ഈ ജ്യേഷ്ഠാ ഭഗവതി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്വരൂപമുണ്ട്. ആ ജ്യേഷ്ഠാ ഭഗവതിയെ പുറത്താക്കുക എന്നുള്ളതാണ്, അടിച്ച് പുറത്താക്കിയിട്ട് വേണത്രേ ശ്രീ ഭഗവതിക്ക് ഉള്ളിലേക്ക് വേണ്ടി കയറി വരാൻ എന്നുള്ളതാണത്രേ ആ വിശ്വാസം. അപ്പോൾ ആ ജ്യേഷ്ഠാ ഭഗവതിയെ പറ്റി പുറത്തേക്ക്
തള്ളിക്കളയണം. അത് അതിനാണത്രേ ഇത് ആ എന്നിട്ട് ആ ഭഗവതി ഉള്ളിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ ആ ഭഗവതിനെ ദിവസേനെ അവിടെ ഈ ഇരുത്തിയിട്ട് ഈ ദശപുഷ്പങ്ങളെ കൊണ്ട് പൂജിച്ചിട്ട് വേണത്രേ ഇങ്ങനെ രാമായണമൊക്കെ വായിച്ച് നല്ല പുരാണങ്ങൾ ഇതിഹാസങ്ങളൊക്കെ വായിച്ചിട്ട് ആ ഭഗവതിനെ പൂജിക്കണം എന്നുള്ള തത്വത്തിൻ്റെ മുകളിലാണ് ഈ ശിവോദിക്ക് വയ്ക്കുക ശിവോദിക്ക് വയ്ക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ വേറൊരു കാര്യം പറയേണ്ട, ജ്യേഷ്ഠാഭഗവതിൻ്റെ ഒരു കാര്യം പറയേണ്ടായിട്ടോ. ആ ജ്യേഷ്ഠാഭഗവതിൻ്റെ കാര്യം ഞാൻ പിന്നെ ഒരിക്കൽ പറഞ്ഞിട്ട് അത് കുറച്ച് പറയാനുള്ള കാര്യമാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ ഈ ജ്യേഷ്ഠാഭഗവതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര നല്ല ദേവിയൊന്നുമല്ല എന്നാണ് പറയണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി ഉണ്ടായപ്പോൾ അലക്ഷ്മി ഉണ്ടായി, ആ അലക്ഷ്മിയാണ് ഇത്തെ ജ്യേഷ്ഠാഭഗവതി. ജ്യേഷ്ഠാഭഗവതി കുറേ അമ്പലങ്ങളിലൊക്കെ ഈ താന്ത്രികപരമായിട്ട് കുറേ പൂജിക്കൊക്കെ ചെയ്യുന്നുണ്ട്. ആ ജ്യേഷ്ഠാഭഗവതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഒരിക്കൽ പറഞ്ഞുതരാം. ഇപ്പം അതിന് എന്തെങ്കിലും ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഈ രാമായണത്തിൻ്റെ കുറച്ച് പറയാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തെങ്കിലും ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, സാധാരണ നമ്മുടെ ആ മെയിൻ സ്ട്രീം വിട്ടു പോവാണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് സംസാരിക്കാം. ഇന്നിപ്പം നമ്മളിപ്പോൾ ഇത്രയും ഈ എന്താണ് ഈ ശിവോദിക്ക് വയ്ക്കുക എന്നുള്ളത് കാര്യം നമുക്ക് ഇപ്പോൾ കർക്കിടമാസം ആയത് കാരണം കൊണ്ട് പറയുകയാണ്. പിന്നെ നമ്മൾ കർക്കിടമാസത്തിൽ വായിക്കുന്ന രാമായണത്തിൻ്റെ തത്വങ്ങൾ ഞാൻ ഒരു ദിവസം മേ ബി ഈ ആഴ്ച തന്നെ ഞാനൊരു ദിവസം ഒരു എപ്പിസോഡ് ഞാൻ അതിടാം. എന്തായാലും അതൊക്കെ എന്താ അതിൻ്റെ മഹാത്മ്യങ്ങൾ, എന്താ രാമായണം വായിക്കുന്നതിൻ്റെ മഹാത്മ്യങ്ങളും തത്വങ്ങളൊക്കെ നമുക്ക് അത് കുറച്ച് പറഞ്ഞു വയ്ക്കാം. ജ്യേഷ്ഠാഭഗവതി പറ്റിയിട്ട് ഞാൻ പിന്നെ ഒരിക്കൽ ഒരു 15 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് തീർക്കാം. എന്തായാലും ഇന്ന് തൽക്കാലം അത് തീർത്തിട്ട് നാളെ നമുക്ക് ബാക്കി ആ പുരഞ്ജനൻ്റെ അടുത്ത 28-ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കാം. എന്തായാലും തൽക്കാലം നിർത്തട്ടെ. ഹരേ നാരായണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.